ഹായ് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഇന്നും വാർത്താഭരിതമായ ദിവസമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ സമാധാനത്തോടെ, ശാന്തമായി, സമാധാനത്തോടിരിക്കുന്ന ഒരു ബുധനാഴ്ചയാണ് എന്ന് തന്നെ കരുതുകയാണ്. എന്താണ്, അത്യാവശ്യം ഉച്ച ഭക്ഷണം, ചോറ് കഴിക്കാനുള്ള സമയമൊക്കെ ആവുന്നു, ഭക്ഷണമൊക്കെ കഴിക്കുക. ഇന്നത്തെ പോലെ തന്നെ വാർത്താഭരിതമായ ദിവസമാണ്. അത് ഏറ്റവും പ്രധാനം, അധ്യാപകൻ്റെ കൈവിട്ട് കേസിലെ ഒരു പ്രതി, ഒന്നാം പ്രതി, 13 വർഷം ഒടുവിൽ കഴിഞ്ഞൊരു പ്രതി ഇന്ന് പിടിയിലാകുന്നു എന്ന ആ ഒരു വലിയ വാർത്ത സംഭവിക്കുന്നു. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റുമായി ബന്ധപ്പെട്ട, അറസ്റ്റ് ചെയ്ത രീതിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിൻ്റെ വലിയ പ്രതിഷേധം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ മാർച്ച് ഇന്ന് രാത്രി വൈകുന്നേരങ്ങളിൽ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം, ജാമ്യാപേക്ഷ, പിന്നെ മൂവിയിൽ അങ്ങനെ വാർത്താഭരിതമായൊരു ദിവസമാണ്. കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ദയവായി 1.5 മണിക്കൂറും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവുക. ഇടയ്ക്ക് കമൻറ്റ് ബോക്സിലേക്ക് വരിക, കാര്യങ്ങളൊക്കെ പറയുക. മിണ്ടിയും പറഞ്ഞും വാർത്തകൾ പറഞ്ഞും നമ്മളങ്ങ് തുടങ്ങുകയാണ്. വെൽക്കം ഡിയേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് വാർത്തകൾ സംഭവിച്ച ഗ്രൗണ്ട് സീറോയിൽ നിന്നും തലക്കെട്ടുകൾ നേരിട്ട് സംവദിക്കുന്ന പറയുന്ന സമയമാണ്, ഹെഡ്ലൈൻസിന്റെ സമയമാണ്. 13 വർഷം ഒളിവിൽ കഴിഞ്ഞ കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി സവാദ് NIA വലയിൽ അറസ്റ്റ്. കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്ന് പ്രതി കടന്നു കളഞ്ഞത് കേസിലെ പ്രധാന തെളിവായ മഴുവുമായി മരപ്പണിക്കാരനായി സവാദ് താമസിച്ചത് ഷാജഹാൻ എന്ന പേരിൽ. രഹസ്യവിവരത്തെ തുടർന്നുള്ള NIA നീക്കം. ഇന്ന് പുലർച്ചെ സവാദ് ആയുധം മാത്രമെന്നും മുഖ്യപ്രതികൾ കൊല്ലാൻ അയച്ചവരെന്നും TJ ജോസഫ്. നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഈ മാസം 25 മുതൽ. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. February 2 ബജറ്റ് അവതരിപ്പിക്കാൻ ആലോചന. സർക്കാർ ഗവർണർ പോരിനിടെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ആകാംക്ഷ. മലപ്പുറത്ത് ഗവർണർക്കെതിരെ കരിങ്കൊടി കാട്ടിയ SFI CPM പ്രവർത്തകർ കസ്റ്റഡിയിൽ. പ്രതിഷേധ ബാനറുമായി SFI. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ്. സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. അറസ്റ്റിനെ ന്യായീകരിച്ച് CPM. സാധാരണ നടപടി മാത്രമെന്ന MV ഗോവിന്ദൻ. ജാമ്യം കിട്ടാൻ രാഹുൽ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്നും ആരോപണം. കുങ്കുമം ചാർത്തിയ പൊന്നുഷ സന്ധ്യതൻ വാസന്ത നീരാളം നീയണിഞ്ഞു കായാംബൂ കണ്ണിൽ വിടരും നീ മധു പകരൂ മലർ ചൊരിയൂ യഹി ഘർ അപ്ന ബനാനേ കോ പഞ്ച് കരേ ദേഖോ ജിൻകേ ജമാരേ. ഗാനഗന്ധർവൻ KJ യേശുദാസിന് ഇന്ന് 84-ാം പിറന്നാൾ. പകരം വയ്ക്കാനില്ലാത്ത ശബ്ദ സൗന്ദര്യത്തിന്റെ ഉടമയ്ക്ക് ആശംസകൾ നേർന്ന് ആസ്വാദക ലോകം. കൊച്ചിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഓൺലൈനായി പങ്കെടുത്ത് യേശുദാസും കുടുംബവും. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാട് തീർത്തവനെ. ഈ സുദിനത്തിൽ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും ആശംസിക്കുന്നു. ഒപ്പം പ്രാർത്ഥനയും. പ്രിയപ്പെട്ട ദാസേട്ടന് 24-ന്റെ പിറന്നാൾ ആശംസകൾ. വാറ്റുഴ പുളിന്താനത്ത് പള്ളി തർക്കം. ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളി വിട്ടു നൽകണമെന്ന കോടതി വിധി നടപ്പാക്കാൻ പോലീസ് എത്തിയതോടെ പ്രതിഷേധവുമായി യാക്കോബായ വിശ്വാസികൾ. സിറോ മലബാർ സഭ പുതിയ ആർച്ച് ബിഷപ്പിനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. വോട്ടെടുപ്പിൽ പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന് ഭൂരിപക്ഷമെന്ന് സൂചന. വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിക്ക് തുടക്കം. ഉദ്ഘാടനം നിർവഹിച്ച് പ്രധാനമന്ത്രി. ആഗോള കമ്പനികളുടെ CEOമാരുമായി ഉൾപ്പെടെ നിർണായക കൂടിക്കാഴ്ചകൾ. ഗുജറാത്തിൽ വൻ നിക്ഷേപങ്ങൾ വാഗ്ദാനം ചെയ്ത വ്യവസായ പ്രമുഖർ. ഉച്ചകോടിയിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ മുഖ്യാതിഥി. സംസ്ഥാനത്ത് സർക്കാർ ഭൂമിയുടെ പാട്ടത്തുക വർദ്ധിപ്പിക്കാൻ നീക്കം. വിഷയം പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി. റവന്യൂ ധനകാര്യ വകുപ്പ് സെക്രട്ടറിമാർ അംഗങ്ങൾ. പരിഷ്കരിക്കാൻ ഒരുങ്ങുന്നത് 10 ആണ്ടുകൾക്ക് മുൻപ് നിശ്ചയിച്ച പാട്ടത്തുക. 24 എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം തിരുവല്ലത്തെ യുവതിയുടെ ആത്മഹത്യയിൽ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരവുമായി കുടുംബം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം. പത്ത് ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ കുറിച്ച് സൂചനയില്ല. സംസ്ഥാനം വിട്ടെന്ന് വിലയിരുത്തൽ. കേരളത്തിന് പിന്നാലെ റിപ്പബ്ലിക് ദിന പരേഡിൽ കർണാടകയുടെ നിശ്ചല ദൃശ്യത്തിനും അനുമതിയില്ല. സംസ്ഥാനം നൽകിയ മാതൃകകൾ തള്ളി. ഭാരത് പർവിൽ അവതരിപ്പിക്കാമെന്ന് കേന്ദ്രം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജനത്തിൽ ഇന്ത്യാ സഖ്യത്തിൽ തർക്കം തുടരുന്നു.
നിതീഷ് കുമാർ നിർദ്ദേശിച്ച ഫോർമുല അംഗീകരിക്കാതെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. പേരൂർക്കട ലോ അക്കാദമിയിലെ മർദ്ദന ദൃശ്യങ്ങൾ 24-ന്. റാഗിങ്ങിനിരയായ കുട്ടിയുടെ അമ്മ വിദ്യാർത്ഥിനിയെ മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ, വിദ്യാർത്ഥിനികൾ തിരികെ മാതാവിനെ മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ യുവാവിനെ വെട്ടേറ്റ നിലയിൽ കണ്ടെത്തി. പുതുവർഷം സൂപ്പറാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ്. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഷില്ലോങ് ലെജോങ് എഫ് സി പോരാട്ടം. മത്സരം ഉച്ചയ്ക്ക് 2 മണിക്ക് കലിംഗ സ്റ്റേഡിയത്തിൽ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ പഞ്ചാബിൽ തുടക്കം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതൊക്കെയാണ് രാവിലെ മുതൽ സംഭവിച്ച വാർത്തയുടെ സംക്ഷിപ്തത. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ജാസ്മിൻ ജെയ്വിൻ, നമ്മുടെ പ്രിയപ്പെട്ട ജോസ്വിൻ ജോസഫ്, റിൻസി മാനുൽ, അസീന സബീർ, സഫൽ, ഫസൽ, സോണി, അഞ്ജലി, ബിബിൻ ബെന്നി, ഷിബിൻ ബഷീർ, ബിജു ജോസഫ്, ഷഹീദ് റഹ്മാൻ, ജാഫൽ അലി, ഉണ്ണികൃഷ്ണൻ നായർ, ബിനിമോൻ പെരുമ്പാല, രാജീവൻ കെ, അലി അക്ബർ, മുഹമ്മദ് അജാസ്, ഷിബിൻ, റാമി, അഭിലാഷ് ഗോപി, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഒരുപാട് പേർ എന്താണ് കൂടെ, അനു രഞ്ജിത്ത്, ഒരുപാട് നഹാസ് കൊണ്ടോത്ത്, ബ്ലസ്സി എൽദോ, എല്ലാവരും പറയുന്നുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, എല്ലാവരുടെയും പേര് പറയുന്നില്ല. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരിക്കൽ കൂടി വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ഒരുപാട് വാർത്തകൾ സംഭവിക്കുന്ന ദിവസമാണ്, പറയാൻ കുറേയധികം കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ തുടരുക. ആദ്യം നമ്മൾ പോകുന്നത് കേരളത്തെ ഞെട്ടിച്ച ഹീനമായൊരു കുറ്റകൃത്യം, അധ്യാപകൻ്റെ കൈപെട്ട് കേസിലെ ഒന്നാം പ്രതി പിടിയിലാകുന്നു, 13 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ മുഖ്യപ്രതി 13 വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ. ഒന്നാം പ്രതി സവാദിനെയാണ് എൻഐഎ അറസ്റ്റ് ചെയ്തത്. 2010 ജൂലൈയിൽ സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന സവാദിനെ കണ്ണൂരിൽ നിന്നാണ് പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ നിന്നുള്ള എൻഐഎ സംഘമാണ് ഇന്ന് പുലർച്ചെ സവാദിനെ അറസ്റ്റ് ചെയ്തത്. ഷാജഹാൻ എന്ന പേരിലാണ് കൈവെട്ട് കേസ് പ്രതി ഒളിവിൽ കഴിഞ്ഞത്. മട്ടന്നൂർ ബേരത്ത് വാടക വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ആശാരിപ്പണിയെടുത്തായിരുന്നു താമസം. ആദ്യം കണ്ണൂർ വിളക്കോടും പിന്നീട് മട്ടന്നൂർ ബേരത്തേക്കും താമസം മാറുകയായിരുന്നു. ആദ്യം താനാണ് സവാദെന്ന് വെളിപ്പെടുത്താൻ ഇയാൾ തയ്യാറായില്ല. എൻഐഎ സംഘം കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ സമ്മതിക്കുകയായിരുന്നു. ഷാജഹാൻ എന്ന പേരാണ് എല്ലാവരോടും പറഞ്ഞിരുന്നതെന്നും പ്രാദേശിക പിന്തുണ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അയൽവാസി നൌഫൽ. 2 വർഷമായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പൊതുപ്രവർത്തകരെന്ന നിലയിൽ പരിചയപ്പെട്ടപ്പോൾ ഇന്ന് ആണ് യഥാർത്ഥ പേര് നമ്മൾ അറിയുന്നത്. നേരത്തെ താമസം വിളക്കോടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളോട് പേര് പറഞ്ഞത് ഷാജഹാൻ എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇര എന്ന നിലയിൽ പ്രതിയെ പിടിച്ചതിൽ കൗതുകമില്ലെന്നും പൗരൻ എന്ന നിലയിൽ പ്രതിയെ പിടികൂടിയതിൽ അഭിമാനമുണ്ടെന്നും പ്രൊഫസർ ടി ജെ ജോസഫ് പ്രതികരിച്ചു. 13 വർഷക്കാലം പിടികിട്ടാതിരുന്ന ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലാവുക എന്നുള്ളത് അഭിമാനാർഹമായ സംഗതിയാണ്. എൻ്റെ മനസ്സിലുള്ള മുഖ്യപ്രതികളും ഒന്നാം പ്രതികളും ഒന്നും ഇദ്ദേഹമല്ല. ഇദ്ദേഹത്തെ പോലെ എന്നെ ആക്രമിക്കാൻ വന്നവരോ അല്ല. എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തവരും അതിന് വേണ്ടിയിട്ട് ഇവരെ അയച്ചവരുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികളെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈ വെട്ടിമാറ്റിയത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ സവാദായിരുന്നു. സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് എൻഐഎ ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തു. നേരത്തെ നേപ്പാളിലും പാകിസ്ഥാനിലും ദുബായിലും ഉൾപ്പെടെ അന്വേഷണം നടത്തിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടി 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഒന്നാം പ്രതി സവാദ് പിടിയിലാകുന്നത്. ആ സംഭവങ്ങളുടെ നാൾ വഴിയിലേക്ക്. 2010 മാർച്ച് 23, തൊടുപുഴ ന്യൂമാൻ കോളേജിൽ 2ാം സെമസ്റ്റർ ബികോം മലയാളം ഇന്റേണൽ പരീക്ഷയുടെ ചോദ്യത്തിൽ മതനിന്ദയുണ്ടെന്ന ആരോപണത്തിലാണ് സംഭവത്തിന്റെ തുടക്കം. മാർച്ച് 26, ചോദ്യക്കടലാസ് തയ്യാറാക്കിയ പ്രൊഫസർ ടി ജെ ജോസഫിനെ കോളേജ് സസ്പെൻഡ് ചെയ്തു. ടി ജെ ജോസഫ് ഒളിവിൽ പോയി. 2010 ഏപ്രിൽ 1, പ്രൊഫസർ ടി ജെ ജോസഫ് കീഴടങ്ങുന്നു. 2010 ജൂലൈ 4, 7-അംഗ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തക സംഘം മൂവാറ്റുപുഴയിലെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പ്രൊഫസർ ടി ജെ ജോസഫിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് വലതു കൈപ്പത്തി വെട്ടിമാറ്റി. പ്രതികളിൽ ഒരാളായ ജാഫർ മാത്രം അറസ്റ്റിലായി. 2010 സെപ്റ്റംബർ 1, സർവകലാശാല പ്രൊഫസർ ടി ജെ ജോസഫിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. 2011 ഏപ്രിൽ 4, എൻഐഎ കേസ് ഏറ്റെടുത്തു. 2013 നവംബർ, പ്രൊഫസർ ടി ജെ ജോസഫിനെതിരായ മതനിന്ദാ കേസ് കോടതി തള്ളി. 2014 മാർച്ച് 19, പ്രൊഫസർ ടി ജെ ജോസഫിന്റെ ഭാര്യ സലോമി ആത്മഹത്യ ചെയ്തു.
2015 ഏപ്രിൽ 30 13 പേർ കുറ്റക്കാരെന്ന് NIA കോടതി വിധിച്ചു. 10 പ്രതികൾക്ക് 8 വർഷം തടവ് വിധിച്ച കേസിൽ 18 പേരെ കുറ്റവിമുക്തരാക്കി. 2023 ജൂലൈ 6 പേർ കൂടി കുറ്റക്കാരെന്ന് NIA കോടതി. 3 പേരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു, 5 പേരെ വെറുതെ വിട്ടു. 2024 ജനുവരി 10 ഒന്നാം പ്രതി സവാദ് കണ്ണൂർ മട്ടന്നൂർ ബേരത്ത് നിന്ന് പിടിയിൽ. ന്യൂസ് ഡെസ്ക് 24. ധന്യായം ചോദിക്കുകയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ആഷ്മി. ഗുഡ് ആഫ്റ്റർനൂൺ. കൈവെട്ടിയ മഴ അങ്ങനെ കണ്ടെത്തും, അതിന് രൂപമാറ്റം സംഭവിച്ചെങ്കിൽ കേസ് തെളിവില്ലെന്ന് പറഞ്ഞ് തള്ളിപ്പോകുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ തള്ളിപ്പോവോ എന്ന് പറഞ്ഞാൽ ഈ ആയുധം ഒരു പ്രധാന ആയുധം തന്നെയാണ് എങ്കിൽ കൂടിയും അത് മാത്രമാവില്ലോ തെളിവ്. കുറേ അധികം സാഹചര്യ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? പ്രധാന പ്രതിയാൾ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു ആയുധം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് മാത്രം കേസ് തള്ളിപ്പോവോ? എനിക്കറിയില്ല. നമുക്കത് നിയമവിദഗ്ധരോട് ചോദിക്കേണ്ട കാര്യമാണ്. പിന്നെ ഒരുപാട് പ്രേക്ഷകർ എന്താണ് മൊയ്തീൻ ചോദിക്കുകയാണ്, കേരളത്തിൽ മാത്രം മറ്റ് സ്റ്റേറ്റിനേക്കാൾ ഇരട്ടി വില എന്തുകൊണ്ട്? ബിൽഡിംഗ് ഫീ 25 ഇരട്ടി, രജിസ്ട്രേഷൻ ഫീ 10 ഇരട്ടി, ഭൂനികുതി 3 ഇരട്ടി, വെള്ളം 250%, വൈദ്യുതി ബിൽ ടു ബില്ല് 40%, മറ്റ് സ്റ്റേറ്റ് 10% മാത്രം കൂട്ടുക എന്ന് മൊയ്തീൻ പറഞ്ഞു. കണക്ക് ശരിയാണോ മൊയ്തീനെ? നോക്കേണ്ട കണക്കാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ്, രാത്രിയുള്ള പ്രതിഷേധം, ദാ പ്രതിഷേധങ്ങൾ തുടരുന്നു. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധവുമായി പ്രവർത്തകർ. സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടന്നു. ഇപ്പോൾ അവിടെ ഷാഫി പറമ്പിൽ MLA സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ആളുകൾ പറയുന്നു പോലീസിന്റെ ഒരു ആനുകൂല്യവും വേണ്ട, ഞങ്ങളെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം, ഞങ്ങളെ നിങ്ങൾക്ക് തടവറയിലടക്കാം, തുറങ്ങലിലടക്കാം, അതുകൊണ്ടൊന്നും യൂത്ത് കോൺഗ്രസിന്റെ പോരാളികളുടെ സമരവീര്യം കെട്ടുപോകുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന് നേതൃത്വം നൽകുന്നത് കുണുവാവകളല്ല, രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ഇവർ മനസ്സിലാക്കണം. ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു സമരം ചെയ്യുന്നതിനെ പറ്റി. ഗോവിന്ദൻ ടീച്ചറെ സമരത്തിന്റെ ആർജവത്തിന്റെ ക്ലാസ് രാഹുൽ മാങ്കൂട്ടത്തിന് എടുക്കണ്ട, യൂത്ത് കോൺഗ്രസിന് എടുക്കണ്ട, വാ മോനെ ആർ ഷോ എന്ന് പറഞ്ഞപ്പോ അലിഞ്ഞില്ലാതായി പോലീസിന്റെ തോളിൽ കൈയിട്ട് പോയ ആർ ഷോക്ക് എടുത്താ മതി, യൂത്ത് കോൺഗ്രസിന് എടുക്കണ്ട. സമരത്തിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളോട് കരയല്ല വാവേ എന്ന് പറയുന്ന വനിതാ പോലീസിന്റെ ദൃശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സമരവീര്യം അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി, ഞങ്ങൾക്ക് ആ ക്ലാസ് വേണ്ട. അതീവ സമരവീര്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർ ഈ പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ സമരം ഇല്ലാതാക്കാനല്ലേ നിങ്ങള് പിന്നെ നിങ്ങളുടെ ഗുണ്ടാ സദസ് കണ്ണൂരിന്റെ ജില്ലയിലെത്തിയപ്പോ ആ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ തലയിൽ ചെടിച്ചട്ടി കൊണ്ടടിച്ചവർ, ഹെൽമറ്റ് കൊണ്ടടിച്ചവർ, അവരൊക്കെ ഉദ്ദേശിച്ചത് പിന്നീട് യൂത്ത് കോൺഗ്രസ് സമരങ്ങൾ ഉണ്ടാവരുതെന്നുള്ളതാണ്, പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രകടനങ്ങൾ ഉണ്ടാവരുതെന്നാണ്. പക്ഷെ സംസ്ഥാനത്ത് ഒരു ജില്ലയിലും നിങ്ങളുടെ മുഖ്യ ഗുണ്ടയെ കരിങ്കൊടി കാണിക്കാതെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പറഞ്ഞയച്ചില്ല. അതുകൊണ്ടും തീരാഞ്ഞ് ആലപ്പുഴയിലേക്ക് വന്നപ്പോ പോലീസ് എന്ന പേരിൽ CPM ഗുണ്ട പണിയെടുക്കുന്ന ചില മോന്മാർ അവന്മാര് പുറത്തിറങ്ങി ലോക്കൽ പോലീസ് പിടിച്ചു മാറ്റിയ സഹപ്രവർത്തകരുടെ തലയിലെ കാഞ്ഞടിച്ചിട്ട് കേസെടുക്കാൻ പോലും നിങ്ങൾ മടിച്ചു. പോലീസ് നടപടികളുടെ സ്വാഭാവികതയെ പറ്റി ചില മന്ത്രിമാരുടെ പ്രസംഗം ഞാൻ കേൾക്കാനിടയായി. ആ മന്ത്രിമാരോട് ചോദിക്കുന്നു, സ്വാഭാവിക നടപടികളാണെങ്കിൽ എന്തുകൊണ്ട് കോടതി പറഞ്ഞിട്ട് കേസെടുത്ത ആ പോലീസിന്റെ ശമ്പളം പറ്റുന്ന ഗുണ്ടകളെ എന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്തില്ല, എന്തുകൊണ്ട് നിങ്ങൾ നടപടിയെടുത്തില്ല, എന്തുകൊണ്ട് അതിന്റെ നടപടികൾക്ക് വേഗത ഉണ്ടായില്ല? എന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും സഹപ്രവർത്തകരുടെയും മാത്രം കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്ര ആവേശം? ഞാൻ ഒരു കാര്യം കേരളത്തിലെ പോലീസിനോട് പറയുന്നു, പിഞ്ചു കുഞ്ഞായ ഒരു കുഞ്ഞിനെ, 6 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ വണ്ടിപ്പെരിയാറിന്റെ മണ്ണിൽ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരു കൊടും ക്രിമിനൽ, ഒരു DYFI-ക്കാരൻ, ഒരു റെഡ് വളണ്ടിയർ മാർച്ചിൽ പങ്കെടുത്തവൻ, റെയ്ഡ് ചെയ്തപ്പോ CPM കൊടി, DYFI കൊടി വീട്ടിൽ നിന്ന് കിട്ടിയവൻ, വോട്ടർ പട്ടിക കിട്ടിയവൻ, അവൻ പുറത്തിറങ്ങി സ്വസ്ഥമായി നടക്കുന്ന കാരണക്കാരായ നിങ്ങളുടെ സംവിധാനങ്ങൾ ഒരു രാഷ്ട്രീയ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരന്റെ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീട് വളഞ്ഞുണ്ടാക്കിയ നാടകം കേരളത്തിലെ ജനങ്ങൾ അത് മറക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. മാധ്യമങ്ങളെ കണ്ട് അഭിപ്രായം പറയാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രമിക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനുള്ള ആളുകൾക്ക് ചൊറിച്ചിലാണ്, ചൊറിച്ചിൽ വരാ നിങ്ങൾക്ക്.
അവൻ എന്താ കൊടും ഭീകരവാദിയാണോ മാധ്യമങ്ങളോട് രണ്ട് വാക്ക് പറഞ്ഞാൽ? എന്നിട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ കോളറിൽ പിടിക്കുക, തള്ളി മാറ്റാൻ ശ്രമിക്കുക, കഴുത്തിന് വരിഞ്ഞിട്ട് മുറുക്കാൻ ശ്രമിക്കുക. ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു, എക്കാലത്തും പിണറായി വിജയൻ ആനപ്പുറത്തായിരിക്കുമെന്ന് വിചാരിച്ച് ആ അഹന്തക്കാരെങ്കിലും നേതൃത്വം നൽകിയിട്ടുണ്ടോ? അവരെ മറക്കില്ല, അവരോട് പൊറുക്കില്ല എന്ന് ഈ സമരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, മെഡിക്കൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇവിടെ കേൾക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഒരു മെഡിക്കൽ ആനുകൂല്യത്തിനും വേണ്ട ഞാൻ തടവറയിൽ പോവാൻ തയ്യാറാണ് എന്ന് തന്നെയായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിന്റെ നിലപാട്. പക്ഷെ ഡോക്ടർമാരുടെ ഉപദേശം പാർട്ടി നേതൃത്വത്തിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ഒരു കാര്യം, ഞങ്ങൾക്ക് പല ഫോൺ കോളുകളും വന്നുകൊണ്ടിരിക്കുന്നു. ആ പരിശോധിച്ച ആശുപത്രിയിലെ RMO-യ്ക്ക് പലതരത്തിലുള്ള ഇൻഫ്ലുവൻസ് കോളുകൾ ഈ ഭരണപക്ഷത്തിൻ്റെതായി പോയിട്ടുണ്ട്. അവിടെ രാഹുലിന് ജാമ്യം കിട്ടുന്ന ഒരു അവസരം. ഷാഫി പറമ്പിലും എല്ലാം സംസാരിക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആ മാർച്ച്. അത് പ്രതിഷേധഭരിതമാകാനോ സംഘർഷഭരിതമാകാനോ സാധ്യതയുണ്ടോ എന്നറിയില്ല. കാര്യം ജാമ്യാപേക്ഷയൊക്കെ പരിഗണിക്കാനിരിക്കുകയാണ്. അതപ്പോൾ കോടതിയിൽ തിരിച്ചടി ആകും എന്നുള്ള ധാരണ എന്തായാലും ഉണ്ടാകും. അപ്പോൾ നമുക്ക് കാത്തിരുന്നതാണ് ഏതാണ് ഏത് രീതിയിൽ സമരം പുരോഗമിക്കുമെന്ന്. ഇവിടെ ലിലിച്ചോളിയിൽ പറയുന്നു, സഹനത്തിൻ്റെ മറ്റൊരു രൂപം. പ്രൊഫസർ ജോസഫ്, ഈ നഷ്ടങ്ങൾക്കെല്ലാം ശേഷം അയാളെ പിടിച്ചിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുകയാണ്. പ്രൊഫസർ ജോസഫിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഒന്ന് രണ്ട് മെസ്സേജുകൾ പിന്നെയും കണ്ടു. അപ്പോൾ ഓക്കെ, എന്തായാലും ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ ജാമ്യാപേക്ഷയുമായി മേൽക്കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നു നേതൃത്വം. വിഷയം മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ രാഷ്ട്രീയായുധമാക്കാനും പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ പകപോക്കൽ എന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് 24-നോട് പറഞ്ഞു. സർക്കാരിന്റെ അപ്രതീക്ഷിത നീക്കത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകണമെന്ന വികാരമാണ് കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും. രാഷ്ട്രീയായുധമായി ഉപയോഗിക്കുന്നതിനൊപ്പം മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം ശക്തമാക്കണമെന്ന ആവശ്യവും പാർട്ടിയിലുണ്ട്. പിണറായി വിജയനെതിരായ പ്രതിഷേധം ഡൽഹിയിലടക്കം വ്യാപിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് 24-നോട് പറഞ്ഞു. 100% നെക്സ്റ്റ് ടൈം നോട്ട് ഓൺലി ഡൽഹി, ഈസ് കമ്മിങ് നാ, നെക്സ്റ്റ് ടൈം എനി ടൈം വിൽ കം, വിൽ ഷോ ബ്ലാക്ക് ഫ്ലാഗ്, 100% വിൽ ഷോ ഇൻ ഡൽഹി ആൾസോ. ഐ ആം സേയിങ് നാ, ഐ ആം എ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, ഐ ആം സേയിങ് 100% we are showing black flag. ഗവർണറുടെ ഇടുക്കി സന്ദർശനത്തിന്റെ ശ്രദ്ധ തിരിക്കാനാണ് രാഹുലിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തതെന്ന് K. മുരളീധരൻ MP. ഇങ്ങനൊരു വലിയൊരു താല്പര്യം എന്തുകൊണ്ടാണ് ഇന്നലത്തെ ദിവസം തന്നെ തെരഞ്ഞെടുത്തത്? ഇന്നലെ ഗവർണറുടെ ഇടുക്കി സന്ദർശനം ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഇന്നലത്തെ ദിവസം ഒരുപക്ഷെ തിരഞ്ഞെടുത്തായിരിക്കാം. അപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും ക്രമസമാധാന നില തകരുകയാണ്, അതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യത്തിനായി മേൽക്കോടതിയെ സമീപിക്കാനും നേതൃത്വം ഒരുങ്ങുന്നുണ്ട്. ഈ മാസം 22 വരെയാണ് സെഷൻസ് കോടതി രാഹുലിനെ റിമാൻഡ് ചെയ്തത്. കോൺഗ്രസിലെയും UDFലെയും മുതിർന്ന നേതാക്കൾ രാഹുലിനെ ജയിലിലെത്തി സന്ദർശിച്ചു. 24 തിരുവനന്തപുരം. അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ന്യായീകരിക്കുകയാണ് CPIM. കേസിൽ പ്രതികളാകുന്നവരെ അറസ്റ്റ് ചെയ്യുക സാധാരണമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തെ ഹീറോ ആക്കാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളെന്ന് MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. അക്രമത്തിന് നേതൃത്വം നൽകിയതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. സമരവും പ്രക്ഷോഭവും നടത്തുമ്പോൾ കൽത്തുറങ്കിൽ കിടക്കേണ്ടി വരുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അതിനുള്ള ആർജവം വേണം, പറയുമ്പോൾ കാണിക്കുന്ന ആവേശം പോരെന്നും പരിഹാസം. ഒരു കേസിൽ പ്രതിയായാൽ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, ആ കള്ള സർട്ടിഫിക്കറ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോടതി തന്നെ ചികിത്സ കയക്കുക, പരിശോധിച്ച് വന്നപ്പോൾ അങ്ങനെയുള്ളൊരു കേസും ഇല്ല എന്ന് വ്യക്തമാകുക, ജാമ്യം കൊടുക്കാതെ ജയിലിലടക്കുക. ആക്രമണത്തിന് നേതൃത്വം നൽകിയതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതെന്ന് മന്ത്രി സജി ചെറിയാൻ. അക്രമം നടത്താൻ നേതൃത്വം കൊടുത്ത് അക്രമത്തിന്റെ മുന്നിൽ പരസ്യമായ നിലപാട് സ്വീകരിച്ച് അതിന്റെ എല്ലാം വീഡിയോയും അതിന്റെ എല്ലാം കാഴ്ചകൾ ലോകം കണ്ടുകൊണ്ടിരുന്നല്ലേ. നിയമം നിയമത്തിന്റെ വഴിക്ക് പോയി, അത്രേ ഉള്ളൂ. പ്രക്ഷോഭം നിയമവിരുദ്ധമായാൽ കേസെടുക്കുമെന്നും അറസ്റ്റ് ആദ്യ സംഭവമല്ലെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ്. നമ്മളെ ഒരു പ്രക്ഷോഭത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കർമ്മം നടത്തുമ്പോൾ നിയമവിരുദ്ധമായാൽ അതിൽ കേസ് വരും, ചിലത് ഇല്ലാത്തതിന് കേസ് വരും. ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. SFI-യുടെയും DYFI-യുടെയും നേതാക്കളെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന ന്യായീകരണം നിരത്തിയാണ് CPIM-ന്റെ പ്രതിരോധം. 24 കണ്ണൂർ. എന്താ അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ മാർച്ച് സെക്രട്ടറിയിലേക്ക് പോവുകയാണ്. നേരത്തെ ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. അതിനുശേഷം
ആ മാർച്ച് മുന്നോട്ടേക്ക് നീങ്ങുന്നു. അത് ഏതെങ്കിലും തരത്തിൽ പോലീസിനെതിരെ പ്രകോപനമുണ്ട് എന്നും അറിയുകയാണ്. അതിന് മുൻപ് വരുന്നൊരു വാർത്ത പോട്ടെ, ആ വാർത്ത പിന്നെ പറയാം. എന്തായാലും എന്താ വാരിക്കേട് മറികടക്കാനുള്ള സ്ഥിരം ശ്രമങ്ങളും നീക്കങ്ങളുമൊക്കെ അവിടെ നടക്കുകയാണ്. അത് ജലപീരങ്കി അടക്കം ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണണം. രാഹുൽ മങ്കൂട്ടത്തിന് ജാമ്യാപേക്ഷ അടക്കം പരിഗണിക്കാനിരിക്കെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷാവസ്ഥയിലേക്കൊക്കെ ആ മാർച്ച് പ്രവർത്തകർ കൊണ്ടുപോകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും ബാരിക്കേഡ് തകർക്കാൻ ശ്രമമുണ്ട്, പോലീസിനെതിരെ പ്രകോപനമുണ്ട്. ഇത് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സെക്രട്ടേറിയറ്റിലേക്കുള്ള പ്രതിഷേധ മാർച്ച്. ഷാഫി പറമ്പിൽ എം എൽ എ ആണ് അത് ഉദ്ഘാടനം ചെയ്തത്. രാഷ്ട്രീയ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ വീട് വളഞ്ഞത് സർക്കാർ നാടകമാണ് എന്ന് ഷാഫി പറമ്പിൽ പറയുകയാണ്. രാഹുൽ എന്താ കൊടും ഭീകരനാണോ എന്ന് ചോദിക്കുകയാണ് ഷാഫി പറമ്പിൽ. മാധ്യമങ്ങളോട് സംസാരിക്കാൻ അനുവദിക്കാതെ ഷട്ടിനെ പിടിച്ച് കോളറിനെ പിടിച്ച് തള്ളി എന്നൊക്കെ ഇന്നലത്തെ സംഭവങ്ങൾ ഓർത്ത് ഷാഫി പറമ്പിൽ പറയുകയാണ്. സമരവീര്യത്തെ കെടുത്താനുള്ള പോലീസിൻ്റെ ഓമനിക്കലും താലോലിക്കലും വിട്ട് വളർന്നവരല്ല ഞങ്ങൾ എന്നും ഷാഫി പറമ്പിൽ പറയുന്നു. ഷഫീദ് റാവു തീർച്ചയായിരുന്നു. ഷഫീദ്, പതിയെ അത് സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ടോ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ സമരം? ഷഫീദ്, അശ്മി, ഷാഫി പറമ്പിൽ സംസാരിച്ച ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമം നടത്തി. പോലീസ് വാഹനത്തിന് നേരെ പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെ വലിച്ചെറിഞ്ഞായിരുന്നു ആദ്യ പ്രകോപന ശ്രമം. അതിനുശേഷം സെക്രട്ടേറിയറ്റിന് മുൻപിലെ സമര ഗേറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പ്രവർത്തകർ സംഘടിച്ച് തടിച്ചുകൂടിയ സമര ഗേറ്റിന് മുൻപിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അകാരണമായി ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത് ആണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ബാരിക്കേഡ് ഇളക്കി മാറ്റാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ December 20 നമ്മൾ കണ്ടതാണ് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ച് വരുന്നു. ആ മാർച്ചുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുന്നത്. ആ മാർച്ചിൽ വലിയ രീതിയിൽ സംഘർഷമുണ്ടായിരുന്നു. കൻ്റോൺമെൻറ്റ് SI ദിൽജിത്തിൻ്റെ പല്ല് മുറിഞ്ഞ് ചോര വരുന്ന സാഹചര്യം അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടായി. അങ്ങനെ അത് വലിയ സംഘർഷത്തിലേക്ക് പോയി. തൊട്ടടുത്ത ദിവസം നടന്ന ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ ജലപീരങ്കി പ്രയോഗത്തിലേക്ക് പോലീസ് കടക്കുന്നു, പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. അങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസിൻ്റെ ആദ്യ ജലപീരങ്കി പ്രയോഗം എത്തുകയാണ്. ഹസ്മി, സമാനമായി മുൻപും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സെക്രട്ടറി മുൻപ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ജലപീരങ്കി പ്രയോഗം നമ്മൾ കണ്ടതാണ്. വളരെ ശക്തിയായി ജലപീരങ്കി പ്രയോഗം നടക്കുന്നു. പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല, അവർ സംഘടിച്ച് അവിടെ തന്നെ നിലയുറപ്പിക്കുകയാണ്. പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, തെറി വിളിക്കുന്നുണ്ട്. പോലീസിൻ്റെ ആദ്യഘട്ട പ്രകോപനത്തിന് ശേഷം പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. വളരെ ശക്തമായ രീതിയിൽ തന്നെ പോലീസിൻ്റെ ആദ്യ ജലപീരങ്കി പ്രയോഗം. പ്രവർത്തകർ ജലപീരങ്കി വാഹനത്തിൻ്റെ വരുണിൻ്റെ നേർക്ക് പാഞ്ഞെടുക്കുന്നു, അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പോലീസിനോട് കയർക്കുന്നു, പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു, വരുണിൽ അടിക്കുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരു പക്ഷേ ഇതൊരു അക്രമാസക്തമാകുന്ന സാഹചര്യത്തിലേക്ക് പോകും, ആ ഒരു പ്രിക്വേഷൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ പാളയം ഭാഗത്ത് നിന്ന് സെക്രട്ടറിയിലേക്ക് വരുന്ന അവിടെയും പോലീസിനെ നിർത്തിയിട്ടുണ്ട്. തിരിച്ച് പുളിമൂട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സെക്രട്ടറിയിലേക്ക് വരുന്ന ഭാഗത്തും പോലീസിനെ നിർത്തിയിട്ടുണ്ട്. വരുണിന് മുകളിൽ കയറിയാണ് ഇപ്പോൾ പ്രവർത്തകർ പോലീസിനെ ഇക്കാര്യങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ പോലീസിനെ ഇതുമായി ബന്ധപ്പെട്ട വിമർശനം അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അടുത്ത് പോലീസുണ്ട്, പോലീസുമായി ചെറിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടാകുന്നു. വരുണിൻ്റെ മുകളിൽ കയറി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുന്നു. ആദ്യഘട്ടത്തിൽ പോലീസിനെതിരെ കുപ്പിയെറിഞ്ഞുള്ള പ്രകോപനം, അതിന് പിന്നാലെ ഈ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം. ഒടുവിൽ ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, അതിനുശേഷവും പ്രവർത്തകരുടെ മുദ്രാവാക്യം തുടരുകയാണ്. ഒരു പ്രകോപനം ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സ്വാഭാവികമായും അതൊരു രോഷപ്രകടനമാണ്. കാരണം അവരുടെ സംസ്ഥാന അധ്യക്ഷനെയാണ് ഒരു സമരം നടത്തിയതിൻ്റെ പേരിൽ, രാഷ്ട്രീയ സമരം നടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തതും അറസ്റ്റ് ചെയ്ത രീതി, അതിൻ്റെ നാടകീയത അടക്കമുള്ള കാര്യങ്ങൾ വലിയ തരത്തിൽ ചർച്ചയാവുകയും പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം അതിനെ വിമർശിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ തന്നെ അക്കാര്യത്തിൽ പറഞ്ഞു, ഇതിനെതിരെയുള്ള അവരുടെ സമരരീതി അത് മുഖ്യമന്ത്രിക്കെതിരെ അടക്കം ഉണ്ടാകും എന്നുള്ളൊരു സൂചന കൂടി നൽകുന്നു. വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന അക്രമ സംഭവങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നരനായിട്ടടക്കമുള്ള കാര്യം കൂടി കാണിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വലിയ തരത്തിലുള്ള സംഘർഷമുണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം സംസ്ഥാന പോലീസ് മേധാവിയുടെ, അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. അന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകൾ, MPമാരടക്കം വേദിയിലിരിക്കുമ്പോൾ അതിന് തൊട്ട് അരികിലായി ടിയർ ഗ്യാസ് പൊട്ടുന്ന അടക്കം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഇപ്പോൾ ഒരു കൂട്ടം പ്രവർത്തകർ ചേർന്നുകൊണ്ട് ഈ സമര ഗേറ്റിന് മുൻപിൽ, അതായത് സെക്രട്ടേറിയറ്റിലെ നോർത്ത് ഗേറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ വലിച്ച് മാറ്റാൻ ശ്രമിക്കുകയാണ്. അതാണ് നമ്മൾ
ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ചില ആഹ്വാനങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതാക്കൾ നൽകുന്നുണ്ട്. ഒരു പക്ഷേ റോഡ് ഉപരോധമടക്കം അടുത്ത മിനിറ്റിൽ സെക്രട്ടറി മുൻപിൽ ഉണ്ടാകും എന്നുള്ളത് പ്രകടനം വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനും അതേപോലെ തന്നെ സമരങ്ങൾക്കും ഇതിനോടകം തന്നെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. യു ഡി എഫ് യോഗം ചേർന്നിരുന്നു. അവിടെയും രാഹുൽ മാങ്കുട്ടത്തിലെ അറസ്റ്റ് സംബന്ധിച്ച് ചർച്ചയായി. അവിടെയും ഷഫീദ, ഈ രാഹുൽ മാങ്കുട്ടത്തിലെ ജാമ്യാപേക്ഷ കോടതികളിൽ പരിഗണിക്കാനിരിക്കപ്പെടുന്ന മണിക്കൂറുകളും ദിവസങ്ങളുമാണ് ദിവസങ്ങളൊക്കെയാണ്. അപ്പോൾ രാഹുലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച ഒരു മാർച്ച് വലിയ തോതിൽ സംഘർഷാത്മകതയിലേക്ക് എത്തിക്കുമോ പ്രവർത്തകർ? അശ്വിൻ, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് വരുന്നുണ്ട്. അത് കോൺഗ്രസിൻ്റെയാണ്. ഭരണകൂട ഭീകരത ഭീകരത പ്രതിഷേധിച്ച് വ്യാഴാഴ്ച സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ടാകും എന്നുള്ള ഒടുവിലത്തെ ഒരു വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതായത് ജനുവരി 11 വ്യാഴാഴ്ച വൈകുന്നേരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിക്കാൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഇപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് യുവശബ്ദങ്ങളെ അടിച്ചൊതുക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം സംസ്ഥാനത്തെ സംഘർഷഭരിതമായി ആക്കിയിരിക്കുന്നുവെന്നും അതേപോലെ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും മുഖം രക്ഷിക്കാൻ മുഖ്യമന്ത്രി നടത്തുന്ന പരാക്രമങ്ങളാണിതെന്നും KPCC കുറ്റപ്പെടുത്തുന്നു. അതും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു വാർത്തയാണ്. ഏതായാലും ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമരങ്ങളിൽ ഇനി നിന്ന് കോൺഗ്രസ് വിട്ടുപോകില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ യുവജന സംഘടന അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യുന്ന രീതി, അറസ്റ്റ് ചെയ്തത് എന്തിന് എന്നുള്ള ചോദ്യം അതടക്കം അവർ ഉന്നയിക്കും. മാത്രവുമല്ല പുലർച്ചെ വീട്ടിലേക്കെത്തുന്നു, അമ്മയുടെയും സഹോദരിയുടെയും മുൻപിൽ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, മാധ്യമങ്ങളോട് സംസാരിക്കാൻ അനുവദിച്ചില്ല. ശേഷം ആരോഗ്യ പ്രശ്നം കാണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ സംസ്ഥാന രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ അതിനടക്കം പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാഭാവികമായും ഇനിയൊരു ജാമ്യാപേക്ഷ കോടതിയിലേക്ക് വരുമ്പോൾ അത് ഈ പ്രോസിക്യൂഷനെ സംബന്ധിച്ചും പോലീസിനെ സംബന്ധിച്ചും ശക്തമായ എതിർപ്പ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. പ്രത്യേകിച്ച് ആ കേസുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന വകുപ്പുകളുടെ ഗൗരവം തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അത് പൊതുമുതൽ നശിപ്പിക്കൽ എന്നതിന് അപ്പുറത്തേക്ക് പോലീസുകാരെ ആക്രമിച്ച ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നതടക്കമുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അത് പ്രോസിക്യൂഷൻ ഇന്നലെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ഇതുമായി ബന്ധപ്പെട്ട ഈ ഇത് നടക്കുമ്പോൾ പോലും അതല്ലെങ്കിൽ അതിനുശേഷം പിന്നീട് 3 തവണ ജാമ്യത്തിൽ വാദം കേട്ടപ്പോൾ പോലും പ്രോസിക്യൂഷൻ എടുത്ത് മുന്നിലേക്ക് വെച്ച കാര്യം ആദ്യ 3 പ്രതികൾ അത് VD സതീഷിനും M. വിൻസെന്റും ഷാഫി പറമ്പിലുമാണ്. 4 പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അക്രമ സംഭവങ്ങൾ ആസൂത്രണം ചെയ്തു, അതിന് ഗൂഢാലോചന നടത്തി, ആഹ്വാനം ചെയ്തു എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ കൃത്യമായി കോടതിയിൽ വാദിച്ചിരുന്നു. ഒരു പടി കൂടി കടന്ന് പ്രോസിക്യൂഷൻ അതിൽ പറഞ്ഞ കാര്യം അത് മുൻകൂട്ടി നിശ്ചയിച്ച് മനഃപൂർവ്വം സെക്രട്ടേറിയറ്റ് മുൻപിൽ സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ഒരു വിവരം പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിരുന്നു. അങ്ങനെ ശക്തമായ വാദപ്രതിവാദം നടന്നു. പ്രതിഭാഗമായിട്ട് അക്കാര്യത്തിൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലെ ആരോഗ്യാവസ്ഥ, കിംസ് ആശുപത്രിയിലെ ചികിത്സ, മാത്രമല്ല എന്ത് മോട്ടീവിലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പോലീസ് തടയുന്നു. പോലീസ് ഷീൽഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് തടയുന്നു. അതും പ്രകോപനത്തിൻ്റെ ഒരു ഭാഗമായി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും സെക്രട്ടേറിയറ്റിൻ്റെ നോർത്ത് ഗേറ്റിന് സമീപത്തുള്ള ബാരിക്കേഡിൻ്റെ സൈഡ് ഭാഗം വഴി, അതിൻ്റെ വശം വഴി പ്രവർത്തകർ കടക്കാൻ ശ്രമിക്കുന്നു. അതായത് വീണ്ടും ജലപീരങ്കി. ലക്ഷ്മി, 2 തവണയും യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിലേക്ക് ജലപീരങ്കി, തുടർച്ചയായിട്ടുള്ള ജലപീരങ്കി പ്രയോഗം നടക്കുന്നു. അത് ഈ പ്രവർത്തകർ ഒരു വശത്തുകൂടി സെക്രട്ടേറിയറ്റിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചു. അവിടെ ഷീൽഡ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് പോലീസുകാർ തടഞ്ഞു. പിന്നീട് അത് വാക്കേറ്റമുണ്ടായി. ആ സാഹചര്യത്തിൽ രണ്ടാമതും ജലപീരങ്കി തുടർച്ചയായി വരുന്നു. നമുക്ക് കഴിഞ്ഞ സമരത്തിൽ, അതായത് December 20 സമരത്തിൽ നമ്മൾ കണ്ടതാണ്. അത് പോലീസിൻ്റെ ഷീൽഡും ലാത്തിയും ഒക്കെ അടിച്ചൊടിച്ചും അത് പിടിച്ചു മാടിച്ച് തിരിച്ചടിച്ചും ഒക്കെ നമ്മൾ ആ സമരരീതി കണ്ടതാണ്. ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. 2-ാം ഘട്ട ജലപീരങ്കിയും കഴിയുന്നു. പ്രവർത്തകർ തിരിഞ്ഞു പോകുന്നില്ല. സംഘടിച്ചെത്തി വീണ്ടും മുദ്രാവാക്യം മുഴക്കുന്ന സെക്രട്ടേറിയറ്റിന് മുൻപിലെ കാഴ്ചയായി മാറുന്നു. അങ്ങനെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഒരു സംഘർഷ അവസ്ഥ, അത് ഇപ്പോഴും ഒരു തീപോര നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ജലപീരങ്കി നടത്തിയ വരുൺ വാഹനത്തിന് മുൻപിലേക്ക് പ്രവർത്തകർ എത്തുന്നു. നേരത്തെ ആദ്യഘട്ട ജലപീരങ്കി നടത്തിയപ്പോൾ ആ വാഹനത്തിന് മുകളിലേക്ക് അടക്കം കയറി ഈ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത് കണ്ടതാണ്. നമ്മളിപ്പോൾ പോലീസുമായി വാക്കേറ്റം, പോലീസുമായി ഒരു പ്രകോപന ശ്രമം, പോലീസുമായി വാക്കേറ്റം നടത്തുന്നു. കഴിഞ്ഞ ദിവസം രാഹുലിനെ അറസ്റ്റ് ചെയ്തപ്പോൾ രാഹുൽ പേരെടുത്ത് പറഞ്ഞ കന്റോൺമെന്റ് CA അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. സ്വാഭാവികമായും
ആരോഷപ്രകടനം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. കൂടുതൽ എ സി പിമാരെയും അതേപോലെ തന്നെ മറ്റു സ്റ്റേഷനിലെ സി എമാരെയും ഇവിടേക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനം പോലീസ് ഒരുക്കുന്നുമുണ്ട്. പക്ഷേ സെക്രട്ടേറിയത്തിന് മുൻപിലെ ഈ സംഘർഷാവസ്ഥ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ പോലീസിന് കഴിയുന്നില്ല. ഇതുവരെയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ജലപീരങ്കി അല്ലാതെ മറ്റ് പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുമില്ല. നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കഴിഞ്ഞ തവണ, അതായത് അത് നവകേരള സദസ്സ് നടക്കുമ്പോഴായിരുന്നു, അന്ന് കഴിഞ്ഞ December 20 യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നപ്പോൾ പോലീസിനെതിരെ നടന്ന അല്ലെങ്കിൽ പോലീസിനെ മർദ്ദിച്ച സംഭവത്തിൽ സേനയ്ക്കുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള അതൃപ്തിയും അതേപോലെ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം കൈയും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കണോ, പോലീസിനെ ആക്രമിക്കുമ്പോൾ ഷീൽഡും ലാത്തിയും അടക്കം തകർക്കുന്നു, ഒരു പോലീസ് വാഹനം തകർക്കുന്നു, ആ സാഹചര്യത്തിൽ എന്തിനു കൈയും കെട്ടി നോക്കി നിൽക്കണം എന്നുള്ള ചോദ്യം. ഇതിപ്പോ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം എന്നതിലുപരി നാളെ ഇപ്പോൾ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് KPCയുടെ ആഹ്വാനമാണ്. അപ്പോ രാഹുൽ മങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് ഭരണകൂട ഭീകരത എന്നൊരു രാഷ്ട്രീയ മുദ്രാവാക്യം ഏറ്റെടുത്ത് പ്രതിപക്ഷം സജീവ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണോ? അറസ്റ്റ് മുൻനിർത്തി ഷഫീദ്. ഉറപ്പായും ഭക്ഷണി, അതായത് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പോലീസും പ്രവർത്തകരും തമ്മിൽ മുണ്ടും തള്ളും നടക്കുന്നു. അതായത് വരുൺ വാഹനത്തിന് മുൻപിൽ നിന്നിരുന്ന പോലീസിനെ ഇപ്പോൾ തള്ളി മാറ്റുന്നു, തിരിച്ച് പോലീസും തള്ളി മാറ്റുന്നുണ്ട്. പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാകുന്നു, അതും നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയും. വലിയ പ്രകോപനത്തിലെ കാര്യങ്ങൾ പോവുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളും അവിടെ നടക്കുകയാണ്. അത് സംഘർഷാവസ്ഥയിലേക്ക് പോകുമോ നമുക്ക് വളരെ പെട്ടെന്ന് അറിയാം. ഇതിനിടയിൽ ഷാരോൺ എന്ന പ്രേക്ഷകർ പറയുന്നത് സ്കൂൾ കഞ്ഞി വെക്കുന്നവരുടെ ശമ്പളം തരാൻ പറയാവോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇതിനിടയിലൊക്കെ ഇങ്ങനെയും ചില പരിതാപകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന പാവ മനുഷ്യർ കൂടി ഉണ്ട് കേട്ടോ, ഈ പറയുന്ന രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയിൽ. ഓക്കെ, നമ്മൾ ഈ പ്രതിഷേധങ്ങൾ ഒക്കെ തന്നെ തിരികെ എത്തും. അതിനു മുമ്പ് നമ്മൾ നേരെ മാർക്കറ്റിലേക്ക് ഒന്ന് പോകുന്നു. മാർക്കറ്റ് വ്യൂ കാണാം. സൂര്യശ്രീ ചേരും സൂര്യശ്രീയിലേക്ക്. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. നമസ്കാരം, മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം, മൂന്നാം പാദ ഫലങ്ങളും പണപ്പെരുപ്പത്തിന്റെ കണക്കുകളും ഉറ്റുനോക്കിയ നിക്ഷേപകർ. IT ഓഹരികൾക്ക് നേട്ടം, ഓയിൽ ആൻഡ് ഗ്യാസ് റിയൽറ്റി ഓഹരികളിൽ നഷ്ടം. വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിക്ക് തുടക്കമായി. കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്ത് റിലയൻസ് 12,00,000 കോടി നിക്ഷേപിച്ചെന്ന് മുകേഷ് അംബാനി. ഹരിത വളർച്ചയിൽ ഗുജറാത്തിനെ ആഗോള നേതാവാക്കാൻ കൂടുതൽ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപനം. അടുത്ത 5 വർഷം ഗുജറാത്തിൽ 2,00,000 കോടിയുടെ നിക്ഷേപം നടത്തുമെന്ന് ഗൗതം അദാനി. 3,200 കോടിയുടെ നിക്ഷേപം പ്രഖ്യാപിച്ച് സുസുക്കി മോട്ടോഴ്സ്. ഗിഫ്റ്റ് സിറ്റിയിൽ 100 കോടിയുടെ നിക്ഷേപം നടത്താൻ പേറ്റിഎം. രാജ്യത്ത് സിമന്റ് വില കുറഞ്ഞു. ചാക്കിന് 10 രൂപ കുറഞ്ഞെന്ന നോമുറ റിപ്പോർട്ട്. ദക്ഷിണേന്ത്യയിൽ സിമന്റ് വിലയിൽ ജനുവരിയിൽ രേഖപ്പെടുത്തിയത് 19 രൂപയുടെ കുറവ്. പ്രതികൂല കാലാവസ്ഥ മൂലം ഡിമാൻഡ് കുറഞ്ഞത് വില കുറയാൻ കാരണമായെന്ന് റിപ്പോർട്ട്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ കണക്ക് മാറ്റമില്ലാതെ നിലനിർത്തി ലോകബാങ്ക്. GDP വളർച്ച 6.4%. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥയായി തുടരും. ശക്തമായ ആഭ്യന്തര ഡിമാൻഡും അടിസ്ഥാന മേഖലയിലെ ചെലവുകളും വളർച്ച കൂട്ടുമെന്ന് പ്രവചനം. കോവിഡാനന്തര വീണ്ടെടുക്കൽ മന്ദഗതിയിലാകുമെന്നും ഗ്ലോബൽ ഇക്കണോമിക്സ് പ്രോസ്പെക്ട് റിപ്പോർട്ട്. യാത്രക്കാരുടെ എണ്ണത്തിൽ ആഗോളതലത്തിൽ മികവ് തെളിയിച്ച് ഇൻഡിഗോ. യാത്രക്കാരുടെ എണ്ണത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈനുകളിൽ ഇൻഡിഗോ 2nd. ഇൻഡിഗോയുടെ പ്രതിദിന സീറ്റുകളിൽ 2019 അപേക്ഷിച്ച് 29.7% ഉയർന്നു. ഇനി മാർക്കറ്റിന്റെ ട്രെൻഡിലേക്ക് നമുക്ക് കടക്കാം. നിലവിൽ ഓഹരി വിപണി ഒരു കറക്ഷന്റെ പാതയിലായിരുന്നു. നിലവിൽ ഓഹരി വിറ്റൊഴിക്കലിനേക്ക് തുടർന്ന് വലിയൊരു സമ്മർദ്ദമാണ് ഇന്ത്യൻ ഓഹരി വിപണി നേരിടുന്നത്. ആദ്യം തന്നെ നമുക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നിലവിലെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി നിലവിൽ 21,503.70 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടത്തുന്നത്. അതായത് 41.15 പോയിന്റ് കുറവിലാണ്.
ആണ് നിലവിൽ വ്യാപാരം നടത്തുന്നത്. വൻതോതിൽ ഓഹരി വിപണിയിലൊക്കെ തന്നെ വിറ്റൊഴിക്കൽ സമ്മർദ്ദം പ്രകടമായി തുടരുകയാണ്. നിലവിൽ ഗ്ലോബൽ മാർക്കറ്റ് ഒരു തരത്തിൽ ഒരു സ്ലോ ഡൗൺ ആയതൊക്കെ തന്നെ മാർക്കറ്റിനെ നിലവിൽ ഒരു അപ്വേർഡ് ട്രെൻഡിലേക്ക് നയിക്കാൻ കാരണമായിട്ടുണ്ടായെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ബാങ്ക് ഒരു നിലവിൽ ഒരു അപ്വേർഡ് ട്രെൻഡാണ് കാണിക്കുന്നത്. അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. നിലവിൽ നിഫ്റ്റി ബാങ്ക് വ്യാപാരം നടക്കുന്നത് 47,282.05 നിഫ്റ്റി ബാങ്ക്. നിഫ്റ്റിയിലെ ബാങ്ക് ഓഹരികളൊക്കെ തന്നെ വലിയൊരു പോസിറ്റീവ് ട്രെൻഡിലേക്ക് ഉയർന്നിട്ടുണ്ട്. പക്ഷേ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 21,191.40, അതായത് ഒരു 5.85 വ്യാപാരത്തിൽ ഒരു കുറവിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിലവിൽ സെൻസെക്സ് വ്യാപാരം നടക്കുന്നത് 71,276.26% നിലവിൽ 71,257.7% കുറഞ്ഞിരിക്കുകയാണ്. അതായത് 122 ഡൗൺവേർഡിലാണ് നിലവിൽ സെൻസെക്സിൽ വ്യാപാരം നടക്കുന്നത്. ഇനി നമുക്ക് US ഡോളറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ US ഡോളർ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വോളറ്റൈൽ കറൻസിയാണ് ഡോളർ. അതുകൊണ്ട് തന്നെ ആഗോള മാർക്കറ്റിലുണ്ടാകുന്ന ഒരു ഇടിവ് ഒരു സ്ലോ ഡൗൺ ഒക്കെ തന്നെ ഡോളറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡോളർ 83 എന്ന നിലയിലേക്ക്, അതായത് 0.05 ഇടിഞ്ഞ് 83 എന്ന പോയിന്റിലേക്ക് പോയിരിക്കുകയാണ്. ഇനി മാർക്കറ്റ് വ്യൂവിൽ നമുക്കൊരു അതിഥിയുണ്ട്. DBFS എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ് ഇന്ന് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി നമ്മളോടൊപ്പം എത്തുന്നത്. ശ്രീ പോൾ തോമസ്, എങ്ങനെയാണ് നമ്മുടെ ഒരു ഇൻട്രാ ട്രേഡ് നിലവിൽ നടക്കുന്നത്? ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ പോൾ തോമസ്, ഏതാനും മിനിറ്റിൽ ഒരു പെട്ടെന്ന് ഒരു സഡൻ ഫോൾ ഉണ്ടായെങ്കിലും പിന്നീട് നമ്മൾ മാർക്കറ്റ് തിരിച്ച് കയറി വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് പിന്നീട് കണ്ടത്. പിന്നീട് 21,450 21,550 ഇടയിൽ മാർക്കറ്റ് വളരെ സ്റ്റഡി ആയിട്ട് ഒരു മൂവ്മെൻ്റ് 100 മൂവ്മെൻ്റ് ആണ് ഇന്നത്തെ ദിവസം മൊത്തത്തിൽ വന്നിരിക്കുന്നത്. ഞാൻ കാലത്ത് പറഞ്ഞ പോലെ മാർക്കറ്റ് ഒരു തിരുത്തലിൻ്റെ പാതയിൽ തന്നെയാണ്. ഇന്ന് പ്രധാനമായിട്ട് കമ്പനികളിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് 10 ഫേസ് വാല്യൂ ആയിരുന്നത് 5 ഫേസ് വാല്യൂയിലേക്കായി. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് പകുതിയിലേക്ക് താന്നിട്ടുണ്ട്. എന്നാലും പകുതിയുടെ മുകളിലാണ് നിൽക്കുന്നത്. 745 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അദാനി സ്റ്റോക്കുകൾ ഇന്ന് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. അദാനി എൻ്റർപ്രൈസസ് 2% മുകളിലും, അദാനി ഗ്രീൻ 3% മുകളിലും, അദാനി പോർട്സ്. നമുക്ക് ഒരു ക്ലോസിംഗ് ബെല്ലിന്റെ സമയത്ത് വിപണിയിൽ ഒരു ശുഭസൂചകം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഇനി ബാക്ക് ടു ഹാഷ്മി. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. അപ്പോൾ സെക്രട്ടേറിയറ്റിലേക്കുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസുമായി എന്താണ് നേർക്കുനേർങ്ങനെ മുഖാമുഖം നിൽക്കുകയായിരുന്നു. കൻ്റോൺമെൻറ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന് വേണ്ടിയുള്ള മുറവിളികൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോൾ അല്പമൊന്ന് ശാന്തമായി. 2 ജലവീരങ്കി പ്രയോഗമുണ്ടായിട്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്താണ് പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. വീണ്ടും ബാരിക്കേഡ് അമറിക്കൽ പോലെയുള്ള നടപടികൾ ഒന്നേ എന്ന് ആരംഭിക്കുകയാണ്. അവിടെ 2 ശക്തമായ ജലവീരങ്കി പ്രയോഗമുണ്ടായിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല. പോലീസിനെതിരെ മുഖാമുഖം നിന്നു. അന്നത്തെ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ അത്രത്തോളം ഇല്ലെങ്കിലും പോലീസിനെതിരെ എന്തായാലും പ്രകോപനമുണ്ടായി. പോലീസ് അവിടെ സംയമനം പാലിച്ച് ഇന്നും നിൽക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ പ്രസിഡന്റ് നേമം ഷെജീറിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സമരം ഇപ്പോൾ നടക്കുന്നത്. 2 അതിശക്തമായ ജലവീരങ്കി പ്രയോഗമുണ്ടായത് കൻ്റോൺമെൻറ് SHO ഷട്ടിൽ പിടിച്ച് തള്ളി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചിരുന്നു. പേരൊക്കെ എടുത്തു പറഞ്ഞിരുന്നു. ആ പേര് എടുത്തു പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ എതിരേക്കുള്ള വലിയ വിമർശനങ്ങൾ, വലിയ മുദ്രാവാക്യങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ ആ മാർച്ചിലുണ്ടായി. ഷഫീദ് റാവത്ത് തുടർന്നു. ഷഫീദ്, എന്താണ് നിലവിലെ സമര സാഹചര്യം? ഹഷ്മി, 2 ജലപീരങ്കി പ്രയോഗം കഴിഞ്ഞു. പലതവണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് വലിയ രീതിയിൽ സംയമനം പുലർത്തി എന്നുള്ളത് നമ്മൾ December 20 പോലെ തന്നെ ഇവിടെയും ആ കാഴ്ച കണ്ടു. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള തിരിച്ചടികളോ അല്ലെങ്കിൽ പ്രതിരോധമോ ഉണ്ടായില്ല. പോലീസ് ഷീൽഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ തടഞ്ഞു നിർത്തുക മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിനിടെ ഈ സെക്രട്ടേറിയറ്റിലേക്ക് ചാടിക്കയറാനുള്ള ശ്രമം നടത്തി.
ഈ പോലീസ് അടിച്ചു, പോലീസുകാരിൽ ഒരാൾ അടിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് വീണ്ടും ചെറിയ രീതിയിലുള്ള സംഘർഷ സമാനമായ സാഹചര്യം സെക്രട്ടറി മുന്നിലുണ്ടായി. ഇപ്പോൾ പ്രവർത്തകർ തിരികെ എത്തിയവർ ഈ എം ജി റോഡ് ഉപരോധിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ച്, പ്രതിഷേധ മാർച്ചിൽ ഇപ്പോൾ ആ സെക്രട്ടറിയുടെ സമര ഗേറ്റിന് മുൻപിൽ നിന്ന് അവർ മാറിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ ഈ സെക്രട്ടറിയുടെ മുൻപിലെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ഈ പ്രവർത്തകർ. വലിയ രീതിയിലുള്ള വിമർശനം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പേരെടുത്ത് പറഞ്ഞത് കന്റോൺമെന്റ് എസ് എച്ച് ഒയുടെ ആയിരുന്നു. അദ്ദേഹത്തെ ഈ ജീപ്പിലേക്ക് അടക്കം കയറ്റുമ്പോൾ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നുള്ള കാരണം മാത്രമല്ല അദ്ദേഹം ഷട്ടിൽ പിടിച്ചു തള്ളി എന്നതടക്കമുള്ള കാര്യമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പേരെടുത്ത് ഉന്നയിച്ചത്. മാത്രമല്ല അക്കാര്യത്തിൽ പോലീസിനെതിരെ വലിയ വിമർശനം ഉയർന്നു. ഇപ്പോൾ അതേ കന്റോൺമെന്റ് എസ് എച്ച് ഒയ്ക്ക് വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുറവിളി കൂട്ടിയത്. അദ്ദേഹത്തിന്റെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ കാണിക്കൂ എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു മുറവിളി അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ പോലീസ് ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടായി, തിരിച്ച് പ്രകോപനങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പോലീസ് എപ്പോഴും സംയമനം പാലിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്തായാലും ഒരു സംഘർഷ സമാനമായ സാഹചര്യത്തിന് ഇപ്പോൾ അയവ് വന്നിരിക്കുന്നു. പക്ഷേ പൂർണ്ണമായും അതൊഴിവായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നിലവിൽ ഇപ്പോൾ സംഘടിച്ചെത്തിയ ഏതാണ്ട് നൂറോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിരുന്നു. അവരിപ്പോൾ എം ജി റോഡിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഹഷ്മി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ സെക്രട്ടറിയുടെ മുന്നിലേക്ക് നടത്തി. വലിയൊരു സംഘർഷത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല. രണ്ടുതവണ ജലവീരിക്ക് പ്രയോഗമുണ്ടായി. പോലീസും പ്രവർത്തകരും തമ്മിലൊരു നേരിയ കയ്യേറ്റമോ ഒരു മുഖാമുഖം നിൽക്കലുണ്ടായി. അതിനുശേഷം ബാരിക്കേഡ് മറിച്ചടം നീക്കുമുണ്ട്. ഇപ്പോൾ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിന് പിന്നാലെ കെ പി സി സി നാളെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ രാവിലെ പുലർച്ചെ വീട് കയറിയുള്ള അറസ്റ്റ് ഭരണകൂട ഭീകരതയ്ക്ക് തെളിവാണ് എന്ന് പ്രതിപക്ഷം പറയുകയാണ്. ആർത്ഥത്തിൽ രാഷ്ട്രീയ മുദ്രാവാക്യമാക്കിയെടുത്ത് അവരത് മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഭക്ഷണം കഴിച്ചു എന്ന് കരുതുകയാണ്. ഇപ്പോൾ വരുന്ന വാർത്ത, വ്യാപാരി വ്യവസായ ഏകോപന സംസ്ഥാന സമിതി പ്രസിഡന്റ് രാജു അവസര പറയുന്നു, ഫെബ്രുവരി 15 സംസ്ഥാനത്ത് മുഴുവൻ കടകളും അടച്ച സമരമാണ്. എന്താണ് വ്യാപാര സംരക്ഷണ യാത്ര ഒക്കെ നടത്താൻ തീരുമാനിക്കുകയാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതി. സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ് അവർ. ഇവിടെ രാജു വളഞ്ഞാമർ പറയുന്നു, നിങ്ങളെ നിരന്തരം വിമർശിക്കുന്ന ആളാണ് ഞാൻ, ഇന്നലെയും രൂക്ഷമായി വിമർശിച്ചു, 28 നടക്കുന്ന സമ്മേളനത്തിൽ ഞാനും വരുന്നുണ്ട്. രാജുചേട്ടാ, ഈ വിമർശനം വിയോജിപ്പൊക്കെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അതുണ്ടെങ്കിൽ കൂടി നമ്മുടെ ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. മാധ്യമപ്രവർത്തകരൊക്കെ എന്താണ് വിമർശനത്തിനൊക്കെ അതീതരൊന്നുമല്ല. രൂക്ഷമായ വിമർശനം ഉണ്ടാവണം. ആ വിമർശനങ്ങൾ കൂടി നമുക്ക് നേരായ വഴി കാണാനുള്ളതാണ്. വഴിവെളിച്ചമാണ് നമ്മുടെ പുകഴ്ത്തലേക്കാൾ ആ വിയോജിപ്പ് വിമർശനങ്ങളും. സ്നേഹം മാത്രമേ ഉള്ളൂ, ഉറപ്പായും വരണം. നമ്മൾ എന്തായാലും ഉറപ്പായും ഒന്ന് കാണും. വിവിധ വിജയം പറയുന്നു, ഹാഷ്മി ബ്രോ, NHM സ്റ്റാഫിൻ്റെ സാലറി കിട്ടുന്നില്ല, ഇതൊക്കെ ന്യൂസ് അല്ലേ? ഡോക്ടേഴ്സ്, നേഴ്സസ്, ലാബ് ടെക്നീഷ്യൻസ്, മറ്റ് അനേകം സ്റ്റാഫുണ്ട്. ഇന്ന് എല്ലാ ഡിസ്ട്രിക്റ്റിലും മാർച്ച് ഉണ്ടായിരുന്നു. വിവിധ അതെന്തായാലും നോക്കാം. എല്ലാ എന്താ നിങ്ങളുടെ സംഘടനാ ഭാരവാഹികളൊക്കെ ഉണ്ടാവില്ലേ? നമ്മുടെ മാധ്യമപ്രവർത്തകരോടൊക്കെ ഒന്ന് വിളിക്കുക, റിപ്പോർട്ടർമാരെയൊക്കെ ഒന്ന് വിളിക്കാൻ പറയുമോ? അതാ വേറെ പ്രേക്ഷകനോട് പറയുകയാണ്, അർജുൻ, ഗുരുവായൂർ അമ്പലവും ശബരിമലയും ഉള്ള കാലത്തോളം ഗാനഗന്ധർവ്വനും യേശുദാസ് സാറിനെ ഒരു കാലത്തും ആരും മറക്കില്ല. ഹരിവരാസനത്തെപ്പറ്റി നേരത്തെ ഒരു പ്രശ്നം പറയുന്നുണ്ട്. സത്യമാണ് അർജുനെ, സത്യമാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്തൊരു വാർത്തയിൽ നമ്മൾ പോകുന്നത് ദ ഗവർണർക്കെതിരായ കരിങ്കൊടി പ്രതിഷേധം. ഗവർണർ അതിനോടൊക്കെ ഒരു പരിഹാസ രൂപേണയുള്ള പ്രതികരണം നടത്തുകയും ചെയ്യുന്നു. വിവാദങ്ങൾക്കിടെ കോൺഗ്രസ് നേതാവായിരുന്ന പി ടി മോഹനകൃഷ്ണൻ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മലപ്പുറം DCC പ്രസിഡന്റ് അടക്കം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ബഹിഷ്കരിച്ച പരിപാടിയിൽ VM സുധീരനും രമേശ് ചെന്നിത്തലയും പങ്കെടുത്തു. യാത്രക്കിടെ ഗവർണർക്ക് നേരെ SFI CPIM പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. മുൻ MLA കോൺഗ്രസ് നേതാവുമായിരുന്ന പി ടി മോഹനകൃഷ്ണൻ അനുസ്മരണ പരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ക്ഷണിച്ചതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രതിഷേധത്തിലാണ്. DCC അധ്യക്ഷൻ VS ജോയ്, ജില്ലയിലെ ഏക കോൺഗ്രസ് MLA AP അനിൽകുമാർ അടക്കമുള്ളവർ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. ഗവർണറെ പങ്കെടുപ്പിക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ രമേശ് ചെന്നിത്തല, VM സുധീരനടക്കമുള്ളവർ പരിപാടിക്കെത്തി. പൊന്നാനിയിലേക്കുള്ള യാത്രക്കിടെ ഗവർണർക്ക് നേരെ എരമംഗലം ടൗണിൽ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. പ്രതിഷേധിച്ച SFI, DYFI, CPIM പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിഷേധക്കാർക്കെതിരെ ഗവർണർ രംഗത്തെത്തി. അങ്ങനെ ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരിക്കെ നിയമസഭാ സമ്മേളനം ഈ മാസം തുടങ്ങാൻ തീരുമാനമായി. നിയമസഭ 25 മുതൽ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു.
ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാകും സമ്മേളന തുടക്കം. February 2 ബജറ്റ് അവതരിപ്പിക്കും. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഓരോ ദിവസവും മൂർച്ഛിക്കുകയാണ്. ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ കഴിഞ്ഞ ദിവസം LDF തീരുമാനിക്കുകയും ചെയ്തു. നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഭൂപദവി ബില്ലിൽ കൂടുതൽ വിശദീകരണം നൽകേണ്ടെന്ന സർക്കാർ നിലപാടെടുക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ മാസം 25 മുതൽ നിയമസഭാ സമ്മേളനം ചേരാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഇതിനായി ഗവർണറോട് ശുപാർശ ചെയ്യും. February 2 ബജറ്റും അവതരിപ്പിക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാകും നിയമസഭാ സമ്മേളനം തുടങ്ങുക. നയപ്രഖ്യാപനം നടത്തുമെന്ന് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. നയപ്രഖ്യാപനം തയ്യാറാക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. കേന്ദ്ര സർക്കാരിനെതിരായ രൂക്ഷ വിമർശനങ്ങൾ നയപ്രഖ്യാപനത്തിലുണ്ടാകും. സാമ്പത്തിക സഹായം വെട്ടിക്കുറയ്ക്കുകയും ഗ്രാന്റുകൾ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെതിരെ സുപ്രീംകോടതിയിൽ നിയമപോരാട്ടം നടത്തിക്കൊണ്ടിരിക്കെ ഇതൊഴിവാക്കാൻ കഴിയില്ലെന്നാണ് സർക്കാർ നിലപാട്. ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണർക്കെതിരെയും പരോക്ഷ വിമർശനമുണ്ടായേക്കും. ഈ ഭാഗങ്ങൾ ഗവർണർ വായിക്കുമോ എന്നതിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ഗവർണറോടുള്ള സമീപനം ഏത് രീതിയിലായിരിക്കുമെന്ന് പ്രതിപക്ഷം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ തവണ പ്രതിപക്ഷം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിച്ചിരുന്നു. 24 തിരുവനന്തപുരം. അലി മണ്ണാർക്കാട് പറയുകയാണ്, ഹാഷ്മി, മലയാളികൾക്ക് ഒരുപാട് അനശ്വര ഗാനങ്ങൾ തേനിൽ ചാലിച്ച് നൽകിയ ദാസേട്ടൻ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഒരുപാട് ഒരുപാട് പ്രേക്ഷകർ ദാസേട്ടന് 1000 പിറന്നാൾ ആശംസകൾ. ദാസേട്ടൻ അങ്ങേപോലെ ഒരു ഗായകൻ മലയാളികൾ കിട്ടിയ മഹാഭാഗ്യമെന്ന് സുജിത് രമ്യ അനു ആധി പറയുകയാണ്. ഇന്ദുലക ശിജേഷ്, ഹാഷ്മി ബ്രോ, ഇന്ന് എൻ്റെ മോൻ ഇഷാനും കൂടി ഒരു ഹായ് കൊടുക്കാം. ഹായ് ഇഷാൻ, ഹായ്. മൂവാറ്റുപുഴ പുളിന്താനത്ത് പള്ളിത്തർക്കം. പുളിന്താനം യാക്കോബായ പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്ന് കോടതി വിധി നടപ്പാക്കാൻ പോലീസ് എത്തിയതോടെ പ്രതിഷേധവുമായി വിശ്വാസികൾ തടിച്ചുകൂടി. ഇത് നേരിയ സംഘർഷത്തിനിടയാക്കി. നാലാം തവണയാണ് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പള്ളി ഏറ്റെടുക്കാൻ ഓർത്തഡോക്സ് വിഭാഗം എത്തിയത്. ഇത്തവണ പിന്നോട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധക്കാരുമായി ഇപ്പോൾ സംസാരിക്കുകയുമാണ്. സുനിൽ പറയുകയാണ്, ദാസേട്ടൻ മലയാളികൾക്ക് എന്താണെന്ന് ഫ്ലവേഴ്സിൻ്റെ ടോപ്പ് സിംഗർ കണ്ടാൽ മതി. വളർന്നു വരുന്ന കുരുന്ന് ഗായകനും പാടുന്നത് ദാസേട്ടൻ്റെ ഗാനങ്ങളാണ് എന്ന് പറയുകയാണ്. ശരിയാണ് കേട്ടോ, അത് നല്ലൊരു നിരീക്ഷണമാണ്. ഓക്കെ, പുതിയ ഇടയനെ തേടി. സിറ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കും. ഇന്നലെ മെത്രാൻമാരുടെ സിനഡിൽ വോട്ടെടുപ്പിലൂടെയാണ് പുതിയ സഭാധ്യക്ഷനെ തിരഞ്ഞെടുത്തത്. പല രൂപത ബിഷപ്പ്മാർ ജോസഫ് കല്ലറങ്ങാട്ട് മേജർ ആർച്ച് ബിഷപ്പ് പദവിയിലേക്ക് എത്തും എന്നാണ് സൂചന. സഭാധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനായി സീറോ മലബാർ സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ തിങ്കളാഴ്ച ആരംഭിച്ച സിനഡിൽ ഇന്നലെയാണ് വോട്ടെടുപ്പ് നടന്നത്. വിരമിച്ചവരടക്കം 55 ബിഷപ്പുമാരാണ് സിനഡിൽ പങ്കെടുത്തത്. ഇതിൽ 53 പേർക്കായിരുന്നു വോട്ടവകാശമുണ്ടായിരുന്നത്. നാമനിർദ്ദേശം ഉൾപ്പെടെയുള്ള രീതികൾ സീറോ മലബാർ സഭയുടെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിനില്ല. ആകെയുള്ള വോട്ടിൽ 3-2 ഭൂരിപക്ഷം നേടുന്നയാളെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കും. ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ പാലാ രൂപത ബിഷപ്പായ മാർ ജോസഫ് കളറങ്ങാട്ടന് ഭൂരിപക്ഷം ലഭിച്ചതായാണ് സൂചന. ഉജ്ജയിൻ രൂപത ബിഷപ്പായ മാർ സെബാസ്റ്റ്യൻ വടക്കേലിന്റെ പേരും സിനഡിലെ സമവായ ചർച്ചകളിൽ ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ വിശദാംശങ്ങൾ സിനഡ് ഇന്നലെ തന്നെ വത്തിക്കാന് കൈമാറിയിട്ടുണ്ട്. മാർപ്പാപ്പയുടെ അംഗീകാരം ലഭിക്കുന്നതോടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വത്തിക്കാനിലും കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലും നടക്കും. സ്ഥാനാരോഹണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ച ശേഷം ശനിയാഴ്ച സിനഡ് അവസാനിക്കും. 24 കൊച്ചി. സുനിൽ മാത്യു പറയുന്നുണ്ട്, പത്തനാപുരം വിളക്കുടി പഞ്ചായത്തിലെ എലിക്കോട് മഞ്ഞമൺകാല റോഡിന്റെ അവസ്ഥ പരിതാപകരമാണ്. കുടിവെള്ളത്തിന് വേണ്ടി റോഡ് നശിപ്പിച്ചിട്ട് ഏകദേശം 8 വർഷത്തോളമായി. കുടിവെള്ളമുണ്ടോ? അതുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ വെള്ളവുമില്ല, റോഡും പോയി എന്ന് പറയുകയാണ് സുനിൽ മാത്യു എന്നൊരു പ്രേക്ഷകൻ. 11 സ്ഥാനത്ത് നിന്ന് സുപ്രധാന സാമ്പത്തിക ശക്തി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്ത് വൈബ്രന്റ് ആകുന്നു. ലോക സുസ്ഥിരതയുടെ ഏറ്റവും പ്രധാന നെടുന്തൂണാണ് ഇന്ത്യയെന്നും വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടി ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഉച്ചകോടിക്കിടെ ആഗോള കമ്പനികളുടെ CEOമാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് മുഖ്യാതിഥി. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ആർക്കെ, UAE ഭരണാധികാരിയുമായ റോഡ് ഷോ അടക്കം ഒരു വലിയ ഇവന്റാക്കി മാറ്റുന്നുണ്ട് ആ വൈബ്രന്റ് ഗുജറാത്തിൻ്റെ പരിപാടി ഇക്കുറി. ആർക്കെ, തീർച്ചയായിട്ടും ആണ് ഹാഷ്മി, അതിന് തുടർച്ചയായിട്ടുള്ള പ്രസ്താവനകളാണ് പ്രധാനമന്ത്രി
നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അദ്ദേഹം പറയുന്നത് വലിയ സ്വപ്നങ്ങൾ രാജ്യത്തെ ജനങ്ങൾ കാണണം എന്നുള്ളതാണ്. അങ്ങനെ വലിയ സ്വപ്നങ്ങൾ രാജ്യത്തെ ജനങ്ങൾ കാണുമ്പോൾ അതിനനുസരിച്ച് മോദിയുടെ സങ്കല്പവും വികസിക്കും എന്ന് പറയുന്നു. അങ്ങനെ വേണം രാജ്യം കൂടുതൽ വലിയ രീതിയിൽ വികസിതമായി മാറാനായിട്ട്. 11-ാം സ്ഥാനത്ത് നിന്ന് 3-ാം സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറാൻ തയ്യാറെടുക്കുകയാണ്. ഇന്ത്യ കേവലം ഇന്ത്യയുടേതായിട്ടുള്ള നേട്ടം മാത്രമല്ല ലോകത്തിന്റെ നന്മയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഉച്ചകോടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. വിവിധ സിഇഒമാരുമായിട്ട് പ്രധാനമന്ത്രി ചർച്ച നടത്തും. വളരെ പ്രധാനപ്പെട്ട യുഎഇയുടെ പ്രസിഡന്റിനെ സഹോദരൻ എന്ന് വിളിച്ചാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. ഇതിൽ നന്ദി പറഞ്ഞ യുഎഇയുടെ പ്രസിഡന്റ് എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ഇന്ത്യക്ക് വാണിജ്യ വ്യാപാര മേഖലകളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി. ആർ രാധാകൃഷ്ണനാണ് യുഎഇ ഭരണാധികാരിയാണ് ചടങ്ങിന് മുഖ്യാതിഥി. റോഡ് ഷോ അടക്കമുള്ള പരിപാടികൾ അതിന്റെ ഭാഗമായി ഇനി നടക്കാനിരിക്കുന്നു. ഇവിടെ ഷഫീർ പറയുന്നു, ഹാഷ്മി ഒരു ലൈവ് വാർത്താ ബുള്ളറ്റിൻ എങ്ങനെ പിറവിയെടുക്കുന്നു എന്ന് വിശദമാക്കുന്ന പിന്നണി കാഴ്ചകൾ വിശദീകരിക്കുന്ന ഒരു പരിപാടി പരിഗണിക്കണം എന്ന് പറയുകയാണ്. പലയാവർത്തി പല രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ കൂടിയും അത് പരിഗണിക്കാവുന്നതാണ്. ഇവിടെ രസമുള്ള സാധനമായിരിക്കും. അപ്പോൾ ഓക്കെ, പ്രതിയു പറയുന്നു, ഹാഷ്മി ഗാനഗന്ധർവൻ്റെ ഒരു പഴയ പാട്ട് രണ്ടുപേരും പാടാമോ പ്ലീസ്? ചേട്ടാ അത്രയും വേണോ? സംസ്ഥാനത്ത് സർക്കാർ ഭൂമിയുടെ പട്ടത്തുക വർദ്ധിപ്പിക്കും. വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് നീക്കം. ഇതിനായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി രൂപീകരിച്ചു. ഭൂമിയുടെ വിപണി വില അടിസ്ഥാനമാക്കി പട്ടത്തുക നിശ്ചയിക്കാനാണ് തീരുമാനം. പതിറ്റാണ്ടുകൾക്ക് മുൻപേ നിശ്ചയിച്ച പട്ടത്തുകയാണ് പരിഷ്കരിക്കുന്നത്. 24 എക്സ്ക്ലൂസീവ്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് വരുമാന വർധനവിൻ്റെ ഭാഗമായി പട്ടത്തുക വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. വർധന പരിഗണിക്കാൻ കഴിഞ്ഞ മന്ത്രിസഭായോഗമാണ് തീരുമാനമെടുത്തത്. ഇതിനായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി സമിതി രൂപീകരിച്ചു. റവന്യൂ ധനകാര്യ വകുപ്പ് സെക്രട്ടറിമാർ സമിതിയിൽ അംഗങ്ങളാണ്. ഒരു മാസത്തിനകം നിർദ്ദേശം സമർപ്പിക്കാനാണ് സമിതിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പാട്ടത്തിന് നൽകിയിട്ടുള്ള തോട്ടങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് വർധന നടപ്പാക്കും. 1960-കളിൽ നിശ്ചയിച്ച ഹെക്ടറിന് 300 രൂപ എന്ന തോതിലാണ് ഇപ്പോഴും തോട്ടങ്ങളുടെ പാട്ടം ഈടാക്കുന്നത്. പതിറ്റാണ്ടുകളായിട്ടും ഈ പാട്ടത്തുക ഇതുവരെ പുതുക്കി നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ ഇനി മുതൽ ഭൂമിയുടെ കമ്പോള വില അടിസ്ഥാനമാക്കിയാകും പാട്ടത്തുക നിശ്ചയിക്കുക. വിപണി വിലയുടെ 10% മുതൽ 15% വരെ പാട്ടത്തുകയായി ഈടാക്കാനാണ് ആലോചന. തോട്ടങ്ങൾക്ക് പുറമെ ക്ലബ്ബുകളുടെയും സർക്കാർ പാട്ടത്തിന് നൽകിയിട്ടുള്ള എല്ലാ റവന്യൂ ഭൂമിയുടെയും പാട്ടത്തുക വർദ്ധിപ്പിക്കും. ഫെബ്രുവരിയിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ പ്രഖ്യാപനമുണ്ടാകും. ഇതിലൂടെ കോടികളുടെ അധിക വരുമാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വി എ ഗിരീഷ്, 24, തിരുവനന്തപുരം. സിറോ മലബാർ സഭ അധ്യക്ഷനെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് അറിയാൻ കഴിയും. 4:30 പ്രഖ്യാപനം. ഇവിടെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു, ജയകൃഷ്ണാർ, ഹാഷ്മി എൻ്റെ നാട്ടുകാരനാണ് കല്ലറങ്ങാട് പിതാവ്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ജയകൃഷ്ണാർ പറയുന്നുണ്ട്. അപ്പോൾ വിശ്വാസികൾ കാത്തിരിക്കുന്ന ഒരു പ്രഖ്യാപനമാണത്. ഓക്കെ, നീതി തേടി തെരുവിൽ. തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹാനയുടെ ആത്മഹത്യയിൽ പ്രതികളെ പിടികൂടാത്തതിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യഗ്രഹ സമരവുമായി കുടുംബം. പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരമുണ്ടായിട്ടും പോലീസ് പിടികൂടുന്നില്ല എന്നാണ് ആരോപണം. പ്രതികളെ പിടികൂടാൻ ഇനിയും വൈകിയാൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും കുടുംബം വ്യക്തമാക്കി. ഷഹാന ആത്മഹത്യ ചെയ്ത് 10 ദിവസം പിന്നിടുമ്പോഴും പ്രതികളെപ്പറ്റി പോലീസിന് ഒരു വിവരവുമില്ല. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും പ്രതികളെ പിടികൂടാനായില്ല. ഈ സാഹചര്യത്തിലാണ് കുടുംബം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. കൃത്യമായ വിവരം ലഭിച്ചിട്ടും പോലീസ് പ്രതികളെ പിടികൂടുന്നില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഞങ്ങൾ നീതി കിട്ടും വരെ സമരത്തിന് നീക്കും. എന്തായാലും പിന്നോട്ടില്ല. മുഖ്യമന്ത്രിയുടെ വസതി വരെ ഞങ്ങൾ. ഇനിയും പ്രതികളെ പിടികൂടിയില്ല എങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. എത്രയും വേഗം ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പാച്ചല്ലൂർ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് തുടർ നടപടികളും പ്രതിഷേധങ്ങളും നടത്തുവാൻ നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും ചേർന്നുകൊണ്ട് സമരത്തിന് തന്നെ ഇറങ്ങുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം പ്രതികളെ അറസ്റ്റ് ചെയ്യുക. അതേസമയം പ്രതികൾ സംസ്ഥാനം വിട്ടെന്നാണ് പോലീസിന്റെ നിഗമനം. തിരുവല്ലം പോലീസിന്റെ പ്രത്യേക സംഘം പ്രതികൾക്കായി സംസ്ഥാനത്തിന് പുറത്തുൾപ്പെടെ വ്യാപകമായ അന്വേഷണം നടത്തുകയാണ്. 24, തിരുവനന്തപുരം. വലിയ സങ്കടമാണ്. മകളെയും നഷ്ടപ്പെട്ട് അവർ തെരുവിലേക്ക് നീതി തേടി ഇറങ്ങേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് കഷ്ടമാണ്, സങ്കടമാണ്. അത് പെട്ടെന്ന് പരിഹാരം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയുമാണ്. താലപ്പുഴ കറ്റാനത്ത് ബിവറേജസ് ഔട്ടറിൽ യുവാവിൻ്റെ അതിക്രമം. വാങ്ങിയ മദ്യം പൊട്ടിച്ച് ജീവനക്കാരുടെ മുഖത്തൊഴിച്ചെന്നാണ് പറയുന്നത്. മദ്യം കിട്ടാൻ വൈകിയതിൻ്റെ പേരിലാണ് അതിക്രമം. 2 കൗണ്ടറുള്ള ഔട്ട്ലെറ്റിൽ 1 എണ്ണം മാത്രമായിരുന്നു തുറന്നത്. ഇയാൾ നിരന്തര ശല്യമായിരുന്നു എന്ന് യാത്രക്കാർ പറയുന്നു. മണ്ണെണ്ണ ഒഴിക്കവും നേരത്തെ ഭീഷണിപ്പെടുത്തിയത്. സംഭവത്തിൽ കുറുത്തിക്കാട് പോലീസ് കേസെടുത്തു. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് പോലീസ് പറയുകയാണ്. അപ്പോൾ കള്ള് കിട്ടാൻ വൈകിയതിന് കിട്ടിയ മദ്യം എടുത്ത് ജീവനക്കാരുടെ പൊട്ടിച്ച് മുഖത്തേക്ക് ഒഴിച്ചു. കഷ്ടം തന്നെയാണ്.
ഇവിടെ ഒരു ശ്രീ പറയാണ്, ഹാഷ്മി ഇന്നലത്തെ ചർച്ച തികച്ചും ഏകപക്ഷീയമായിരുന്നു. പ്രശ്നം എന്തുതന്നെയായാലും ചർച്ചയ്ക്ക് വരുന്ന ചില അതിഥികളെ സ്വന്തം നിലപാട് വെച്ച് പരിഹസിക്കുന്നത് ശരിയല്ല എന്ന് ശ്രീ പറയുന്നു. പ്രസാദാചാര്യ പറയുന്നു, പല ചർച്ചകളും ഏകപക്ഷീയമാണ് നടക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ചർച്ചയിൽ സി പി എം പ്രകൃതി എതിരാളികളുടെ വാദമുറപ്പിക്കാൻ അനുവദിച്ചില്ല എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ചില ചർച്ചകളൊക്കെ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ചർച്ചയിൽ വന്നിരിക്കുന്നവർ ചിലപ്പോൾ രോഷാകുലരാകും, അല്ലെങ്കിൽ അവരുടെ വാദം കേൾക്കുമ്പോൾ നമ്മൾ രോഷാകുലരാകും. അത് ചർച്ചയുടെ ആ ഒരു മണിക്കൂർ മൂടിൻ്റെ സാധനമാണ്. അത് അങ്ങനെ പോകുമെന്ന് നമ്മൾ ആരും പരിഹസിക്കുന്നില്ല, നമ്മൾ ആരുടെയും ആരുടെ നിലപാടിനെ തള്ളിപ്പറയുന്നില്ല. പിന്നെ എല്ലാ വിഷയത്തിനും ഏകപക്ഷി അല്ലെങ്കിൽ എന്താണ് എല്ലാ വിഷയത്തിനും നിഷ്പക്ഷത എന്നൊരു സംഗതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ വിഷയങ്ങൾക്കും ഏത് വിഷയമാകട്ടെ അതിലൊരു നീതിയുടെ പക്ഷമാകും. ആ നീതിയുടെ പക്ഷം ചേർന്ന് നിൽക്കാൻ ഒരു മനുഷ്യപക്ഷം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജനാധിപത്യപക്ഷം എന്ന് പറയുന്ന, അല്ലെങ്കിൽ മതേതരപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം ചേർന്ന് നിൽക്കാനാണ് വ്യക്തിപരമായി ഞാൻ ശ്രമിക്കുക. അങ്ങനെ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്, ആരെയും അടിച്ചമർത്താനോ ഇടിച്ചിരുത്താനോ ഒരു ശ്രമവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. പിന്നെ ഈ ചർച്ചകളെപ്പറ്റി ഈ പറയുന്ന മട്ടിലുള്ള പ്രതികരണങ്ങൾ പ്രേക്ഷകൻ്റെ പെർസെപ്ഷൻ അനുസരിച്ച് മാറി മാറി വരും. രണ്ട് നിലപാടുകളെയും സ്നേഹത്തോടെ ബഹുമാനത്തോടെ മുഖവിലക്കെടുക്കുകയും ചെയ്യുകയാണ്. നമ്മൾ നേരെ മല കയറുന്നു ശബരിമല വാർത്തകളിലേക്ക്. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചതോടെ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം പൂർണ്ണമായി നിർത്തിവെച്ചു. ഈ മാസം 14-15 തീയതികളിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനവും പരിമിതപ്പെടുത്തി. മകരവിളക്കിനോടനുബന്ധിച്ച് തിരക്ക് നിയന്ത്രിക്കാൻ സന്നിധാനത്ത് പോലീസ് കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. മകരവിളക്കിനോടനുബന്ധിച്ച് സന്നിധാനത്ത് പുതുതായി ചുമതലയേറ്റ ആന്റി നക്സൽ സ്ക്വാഡ് തലവൻ സുജിത് ദാസിന്റെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നത്. മകരജ്യോതി ദർശിക്കാനെത്തുന്ന തീർത്ഥാടകർ തമ്പടിക്കുന്ന സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന നടത്തി. ഇവിടെ ഉണ്ടാകാനിടയുള്ള തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കും. കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ 100,000+ അയ്യപ്പന്മാരാണ് ദിവസവും 18-ാം പടി കയറുന്നത്. തീർത്ഥാടകർക്കുള്ള കുടിവെള്ളവും ഭക്ഷണവും ഉൾപ്പെടെ നൽകാൻ പുതുതായി 350 ജീവനക്കാരെ കൂടി ദേവസ്വം ബോർഡ് നിയോഗിച്ചിട്ടുണ്ട്. പുല്ലുമേട് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും ഇത്തവണ വർധനമുണ്ട്. മകരവിളക്കിന് മുന്നോടിയായി സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും നിർത്തിവെച്ചു. ഈ മാസം 14-15 തീയതികളിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനവും പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 5 മണിക്ക് സാമി വാക്കില് സാർ, ഇപ്പൊ തനിയാ പറഞ്ഞു മറുപടിയും. குழந்த சாமிங்க நிறைய கஷ்டப்பட்டாங்க சார், பார்த்துட்டு இத்தனை வருஷத்துலாம் இப்படி ஒரு சபரிமலையை நான் பார்த்தது இல்லை சார். டெவலப் ஆகிட்டு பிரயோஜனம் இல்லை சார், வர்ற ஆளுகளுக்கு பாதுகாப்பு வேணுங்க. ரொம்ப வஸ்ட் சார். புதுதாய் 2500 போலீஸ்காரையான சுரட்சிக்காய் சபரிமலையில் நியோகிச்சிட்டுள்ளது. 24 சன்னிதானம். ദിനേശ് ഹരിയാവലം പറയുകയാണ്, ഹാഷ്മി ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഹരിപ്പാട് പനച്ചൂർ ദേവീക്ഷേത്രത്തിലോട്ട് വന്നോളൂ. വരുന്ന ആർക്കും പായസവും പുളിശ്ശേരിയും എല്ലാം കൂട്ടി ഉഗ്രൻ സദ്യ കഴിച്ചു മുടങ്ങാം. ദിനേശേട്ട വരാൻ സമയമില്ല, അപ്പോൾ ദിനേശേട്ടൻ്റെ ആഹ്വാന പ്രകാരം അവിടേക്ക് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കഴിക്കാം, നല്ല ഗംഭീര പായസമൊക്കെ ഉണ്ടെന്നാണ് ദിനേശേട്ടൻ പറയുന്നത്. അപ്പോൾ ഓക്കെ. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിൽ തത്സമയ സംഭാഷണത്തിനിടെ ചാനൽ സ്റ്റുഡിയോയിൽ ആക്രമണം. അതിക്രമിച്ചു കയറിയ ആയുധധാരികൾ ജീവനക്കാരെ ബന്ദികളാക്കി. സംഭവത്തിൽ 13 പേർ അറസ്റ്റിലായി. തുറമുഖ നഗരമായ ഗയാക്കിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള TC ടെലിവിഷൻ ചാനൽ സ്റ്റുഡിയോയിലാണ് ആക്രമണമുണ്ടായത്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് സംഭവം. പ്രസിഡന്റ് ഡാനിയൽ നൊവോവയ്ക്കെതിരായ യുദ്ധമെന്ന ആഹ്വാനവുമായാണ് അക്രമികൾ ചാനലിലെത്തിയത്. പിസ്റ്റലും ഗ്രനേഡുമായി എത്തിയ സംഘം ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്ന തത്സമയ ദൃശ്യങ്ങളും പുറത്തുവന്നു. 15 മിനിറ്റോളം തത്സമയ സംപ്രേഷണം തടസ്സപ്പെട്ടു. അറസ്റ്റിലായ 13 പേർക്കെതിരെ തീവ്രവാദ കുറ്റം ചുമത്തി. ഇവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ലഹരി മാഫിയ തലവനായ അഡോൾഫോ ഫിറ്റോ മാസിയാസ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടതിനു പിന്നാലെയാണ് പ്രസിഡന്റ് 2 മാസത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ പോലീസ് നടപടി ആരംഭിച്ചതിനു പിന്നാലെ മാഫിയ സംഘങ്ങൾ വ്യാപക അക്രമം അഴിച്ചുവിടുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. പ്രതിപക്ഷ നേതാവ് ജയിലിലെത്തി. രാഹുൽ മാങ്കോട്ടത്തിൽ സന്ദർശിക്കുന്ന എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് മണിപ്പൂരിൽ അനുമതി നിഷേധിച്ചതിനെതിരെ കോൺഗ്രസ്. യാത്ര മണിപ്പൂരിൽ നിന്ന് തന്നെ ആരംഭിക്കും എന്ന് AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് യോഗങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് തങ്ങൾക്ക് അനുമതി നിഷേധിക്കുന്നു എന്നാണ് ചോദ്യം. നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയമാണെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. On January 14th onwards, day before yesterday and yesterday, I had been traveling through Manipur, Nagaland and Assam
വി ആർ വിറ്റ്നസ് ദസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി ഇൻ ദ ഗ്രൗണ്ട് ഫോർ ഭാരത് ജോഡോ യാത്ര ഗ്രൗണ്ട് ലെവൽ നോട്ട് ഓൺലി കോൺഗ്രസ് പീപ്പിൾ ദ പീപ്പിൾ ഫ്രം ഓൾ വാക്ക് ഓഫ് ദ ലൈഫ് ആർ റെഡി ടു ജോയിൻ ദ യാത്ര ദ ആർ വെരി മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ യാത്ര ആണ് അച്യുതൻ ചേരുകയാണ്. അച്യുതൻ, അപ്പോ നേരത്തെ ഭാരത് ജോഡോ യാത്രയുടെ ആദ്യ പാദം കശ്മീരിലേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. ഇതിപ്പോ ന്യായയാത്ര തുടങ്ങുമ്പോൾ തന്നെ വിവാദമാണോ, അനുമതി നിഷേധിക്കലാണോ അച്യുതൻ? ഹാഷ്മി, തീർച്ചയായിട്ടും ജനുവരി 14 ഭാരത് ജോഡോ ന്യായ് യാത്ര കോൺഗ്രസ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഇംഫാലിൽ നിന്നായിരുന്നു. അവിടുത്തെ പാലസ് ഗ്രൗണ്ടിൽ നിന്നായിരുന്നു യാത്ര തുടക്കമിടാൻ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ ഈ പാലസ് ഗ്രൗണ്ടിൽ ഇപ്പോൾ നിലവിൽ അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ആ വിവരം ഇന്ന് രാവിലെയാണ് കോൺഗ്രസ് അറിയുന്നത്. നിലവിൽ PCC അധ്യക്ഷൻ, മണിപ്പൂരിലെ PCC അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട സർക്കാരുമായി വീണ്ടും തീരുമാനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആശയവിനിമയം ഇപ്പോഴും നടക്കുകയാണ്. സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കിയത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ബിരേൻ സിംഗ് യാതൊരു എതിർപ്പും മുഖ്യമന്ത്രി ബിരേൻ സിംഗിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല, ഈ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മണിപ്പൂർ എന്നൊരു സംസ്ഥാനം വിട്ട് അല്ലെങ്കിൽ ഈ യാത്ര അവിടെ നിന്ന് തന്നെ തുടങ്ങും എന്നുള്ളത് ഉറപ്പിച്ച് തന്നെ കോൺഗ്രസ് ദേശീയ നേതൃത്വം പറയുന്നുണ്ട്. മണിപ്പൂരിൽ നിന്നല്ലാതെ മറ്റൊരിടത്തു നിന്നും ഈ യാത്ര ആരംഭിക്കുവാൻ കഴിയില്ല. ഈ കോൺഗ്രസ് ഈ യാത്രയുടെ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ആദ്യം പറയുമ്പോൾ തന്നെ സൂചിപ്പിച്ചത് ഈ വടക്കുകിഴക്കൻ മണ്ണിനേറ്റ മുറിവ് അത് ഉണക്കുന്നതിന് വേണ്ടി, അത് പരിഹരിക്കുന്നതിന് വേണ്ടി, അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മണിപ്പൂർ തന്നെയാണ് ഇതിന് ഉചിതമായ ഒരു ഇടം എന്നുള്ളത്. എന്തായാലും അവിടെ നിന്ന് യാത്ര തുടങ്ങും എന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ആശയവിനിമയം നടക്കേണ്ട, എന്തായാലും ഈ ഒരു നിലവിലിപ്പോൾ അനുമതി നിഷേധിച്ചത് രാഷ്ട്രീയമാണ് എന്നുള്ളത് കൂടി അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. അസാമിലും നാഗാലാൻഡിലും എല്ലാം സുരക്ഷാ കാര്യങ്ങൾ ഇതിനോടകം കോൺഗ്രസ് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജമ്മു കാശ്മീരിൽ ഈ ഭാരത് ജോഡോ യാത്ര അന്ന് സമാപന ദിവസം ജമ്മു കാശ്മീരായിരുന്നു അന്ന് സമാപിച്ചത്. അപ്പോൾ അന്നും ഇത്തരം വിഷയങ്ങൾ ഈ ആരംഭഘട്ടത്തിലുണ്ടായിരുന്നെങ്കിലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് യാത്ര വിജയത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യാത്രയും പൂർണ്ണ വിജയമായിരിക്കും. കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല എല്ലാ ജനങ്ങളും ഈ യാത്രയിൽ പങ്കെടുക്കുവാനുള്ള താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുകയും അതിനുള്ള തയ്യാറെടുപ്പുകളിലേക്കും കൂടി കടന്നിട്ടുണ്ട്. വലിയ വിജയപ്രതീക്ഷയാണ് കോൺഗ്രസ് ഈ യാത്രയിലൂടെ കാണുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതി അത് മണിപ്പൂർ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മണിപ്പൂർ സർക്കാർ പറഞ്ഞിരിക്കുന്നത് സുരക്ഷാ ഏജൻസികളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം കൈക്കൊള്ളുക എന്നുള്ളതാണ്. ഹാഷ്മി, മണിപ്പൂരിൽ യാത്ര മസ്റ്റായി തുടങ്ങുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ അതിന് അനുമതി ഇതുവരെ കിട്ടിയിട്ടില്ല. അത് രാഷ്ട്രീയ പോരൊക്കെ ആകും എന്നാലും ഉറപ്പല്ലേ. ഇതാ അവിടെ തമിഴ്നാട്ടിൽ ഇന്നലെ എല്ലാവരും ഞെട്ടിച്ച ദുരഭിമാന കൊലയിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാവ് പിടിയില്ല എന്നുള്ള വാർത്ത ഇപ്പോൾ വരികയാണ്. ഐശ്വര്യയുടെ മാതാവ് റോജ ആണ് പോലീസ് പിടിയിലായത്. പിതാവ് പെരുമാൾ, അച്ഛൻ പെരുമാൾ അടക്കം 5 പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. തഞ്ചാവൂർ സ്വദേശികളാണ് പിടിയിലായവരെന്ന് പറയുന്നത്. ഇവിടെ അബൂബക്കർ ഇബ്രാഹിം എന്ന പക്ഷം പറയുന്നു, അല്ല ഹാഷ്മി, ജനകീയ പക്ഷത്തല്ല മാധ്യമ അജണ്ടയുടെ പക്ഷത്താണ് താങ്കൾ നിൽക്കാറുള്ളത്. ഇന്നലെ പ്രത്യേകിച്ചും അങ്ങനെയായിരുന്നു പറയുന്നു. തൊട്ടുമുകളിൽ മറ്റൊരു പ്രേക്ഷകർ വിദ്യാ നടരാജ് പറഞ്ഞു, എസ് ഹാഷ്മി, യെസ്റ്റർഡേസ് യുവർ ഇൻട്രോ വാസ് സൂപ്പർ, യു ഡിഡ് വെൽ, നോ പാർഷ്യാലിറ്റി. രണ്ട് പ്രേക്ഷകരാണ്, രണ്ട് വീക്ഷണകോണുകളാണ്. വിമർശനങ്ങളോടും വിയോജിപ്പുകളോടും ഒരേപോലെ സ്നേഹം, ബഹുമാനം. ജഹീസ് ചോദിക്കുകയാണ് ഇവിടെ, ഈ വെറുതെയുള്ള ഹർത്താലും പണിമുടക്കും ഇത് രണ്ടും ഒഴിവാക്കാൻ എന്താണ് ഒരു മാർഗം എന്ന് ചോദിക്കും. താഴെ ആലി മണ്ണാർക്കാട് എന്ന് പറയുന്ന നമ്മുടെ ചേട്ടൻ വളരെ ഗംഭീരമായ ഒരു ഉപാധി അതിന് വെക്കുകയാണ്, ഹർത്താൽ ഒഴിവാക്കാൻ ബന്ധ് നടത്തുക എന്ന് പറയുകയാണ്. തമാശ പറഞ്ഞാണ് അലി. എന്തായാലും ഈ ഹർത്താൽ പോലുള്ള പണിമുടക്ക് പോലുള്ള സമരമാർഗ്ഗങ്ങൾക്ക് പരമ്പരാഗതമായ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ സമരമാർഗ്ഗങ്ങളാണ്, ട്രേഡ് യൂണിയനുകളുടെ സമരമാർഗ്ഗങ്ങളൊക്കെയാണ്. പക്ഷേ പുതിയ കാലമാണ്, പുതിയ കുട്ടികൾ വളർന്നു വരുന്ന കാലമാണ്, സോഷ്യൽ മീഡിയ കാലമൊക്കെയാണ്. പ്രതിഷേധത്തിന് അതിലും വളരെ മൂർച്ചയുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉള്ളപ്പോൾ അത്തരം സമരമാർഗ്ഗങ്ങൾ പുതിയ കാലത്തിൻ്റെ സമരമാർഗ്ഗങ്ങളാണോ എന്ന് വേണമെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് ചിന്തിക്കാവുന്നതുമാണ്. സംഭരിച്ച നെല്ലിൻ്റെ പണം നൽകാത്തതിൽ പ്രതിഷേധിച്ച് നെൽകർഷകർ കോട്ടയം സപ്ലൈകോ ഓഫീസ് ഉപരോധിച്ചു. അപ്പർ കുട്ടനാട് കാർഷിക വികസന സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പണം നൽകാൻ വൈകിയാൽ കടുത്ത പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുമെന്ന് കർഷകർ മുന്നറിയിപ്പ് നൽകി. സൂചനാ സമരം എന്ന നിലയ്ക്കാണ് കർഷകർ കോട്ടയം സപ്ലൈകോ ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും നടത്തിയത്. നെല്ല് സംഭരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും പണം ലഭ്യമായില്ലെന്നാണ് കർഷകർ പറയുന്നത്. ഇനിയും വൈകിയാൽ അത് അടുത്ത കൃഷിയെയും ബാധിക്കും. നിലവിൽ പലരും വായ്പയെടുത്തും മറ്റുമാണ് കൃഷി നടത്തിയത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം പണം ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. അങ്ങേയറ്റം ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് നെൽകർഷകർ. അങ്ങനെ ഇത് കൊടുത്തിട്ട് മാസങ്ങൾ അതിന്റെ പണം തിരിച്ച് ലഭ്യമാകാനായിട്ട് നോക്കിയിരിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകൻ കടക്കണിയിലേക്ക് തള്ളപ്പെടുന്നതിന് തുല്യമാവും. കാരണം കർഷകന് വേറൊരു മാർഗമില്ല. ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗമാണ് നെൽകർഷകർ. ആ കർഷകനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പണം യഥാസമയം തന്നെ
നെല്ല് സപ്ലൈ സംഭരിക്കുമ്പോൾ തന്നെ അതിന്റെ പണം ലഭ്യമാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിരിപ്പ് കൃഷിക്ക് ശേഷം അപ്പർ കുട്ടനാട്ടിലെ 7000-ലധികം കർഷകരിൽ നിന്നായി 2,00,000-ലധികം ക്വിന്റൽ നെല്ലാണ് സപ്ലൈകോ ശേഖരിച്ചത്. ഇതിൽ 2,500 കർഷകർക്ക് പണം നൽകി. ബാക്കിയുള്ള 5,000 കർഷകർക്ക് ഇതുവരെ പണം ലഭിച്ചിട്ടില്ല. സപ്ലൈകോയും ബാങ്കും തമ്മിലുള്ള എഗ്രിമെന്റ് ഒപ്പിടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വിവരം. 24 കോട്ടയം. സാന്ദ്ര കുര്യാക്കോസ് പറയുകയാണ്, ഹാഷ്മി ഒരു കാലത്തും എന്റെ കമന്റ് വായിക്കാറേയില്ല. സാന്ദ്ര ചുമ്മാ പറയാണ്, സാന്ദ്ര ഇന്നേ വരെ നമ്മുടെ കമന്റ് ബോക്സിലൂടെ വന്നിട്ടുമില്ല, ഒരു കമന്റ് പോലും ഇട്ടിട്ടില്ല. ഇത് ആദ്യ കമന്റിന്റെ നമ്പർ ഇറക്കല്ലേ സാന്ദ്രെ. പ്രസാദാചാര്യ പറയുന്നു, ഇടയിൽ കേട്ട എല്ലാ പുരുഷ ശബ്ദങ്ങളെയും നാം യേശുദാസ് എന്ന ഉരകല്ലിൽ ഉരച്ചു നോക്കി. തന്നിൽ എത്ര ശതമാനം യേശുദാസ് ഉണ്ടെന്ന് അന്വേഷിച്ചു ഓരോ പാട്ടുകാരനും. എൻ്റെ പൊന്നുപ്രസാദ സത്യമുണ്ടോ? സത്യം 100% സത്യമാണ് കാര്യം. അപ്പോൾ ഓക്കെ, അടുത്ത വാർത്ത. തിരുവനന്തപുരം പേരൂർക്കട ലോ അക്കാദമിയിലെ സംഘർഷത്തിൻ്റെ ദൃശ്യങ്ങൾ 24 കിട്ടി. റാഗിങ്ങിനിരയായ കുട്ടിയുടെ മാതാവ് വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. വിദ്യാർത്ഥികൾ അമ്മയെ തിരിച്ചു അടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പേരൂർക്കട ലോ അക്കാദമിയിൽ 2 ദിവസം മുൻപ് നടന്ന സംഘർഷങ്ങളുടെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. റാഗിങ്ങിനിരയായ അർജുന്റെ മാതാവ് വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങൾ. വിദ്യാർത്ഥികൾ തിരിച്ചു മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ക്യാമ്പസിൽ അക്രമ സംഭവങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടുതന്നെ കേസുമായി ബന്ധപ്പെട്ട നിർണായക തെളിവാണ് ഈ ദൃശ്യങ്ങൾ. സംഘർഷത്തിൽ ഇരുകൂട്ടരും നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. കേസിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ദൃശ്യങ്ങൾ ഉൾപ്പെടെ വിശദമായി പരിശോധിച്ച് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനം. 24 തിരുവനന്തപുരം. ഇർഷാദ് പറയുകയാണ്, ഹാഷ്മി, എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ താങ്കൾ ശക്തമായി വിമർശിക്കാറുണ്ടെങ്കിലും അതിലൊരു സത്യമില്ലെന്നും പലപ്പോഴും തോന്നാറുണ്ട് എന്ന് പറയുന്നത്. ഇർഷാദിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനവും വിമർശിക്കാറുണ്ട്. അപ്രിയ സത്യങ്ങൾ പറയുന്നതാണെങ്കിൽ കൂടിയും അപ്രിയ സത്യങ്ങൾ കൂടി തുറന്നു പറയൽ കൂടിയാണെന്നേ മാധ്യമ പ്രവർത്തനം അല്ലേ. ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ 1.5 മണിക്കൂറിനുള്ള വാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാവുകയാണ്.